നമസ്തേ, ബദ്രിനാഥ് ആയുർവേദ ഹോസ്പിറ്റലിൽ ഞാൻ ഡോക്ടർ രചന. സ്കൂള് തുറക്കാറായി. പല പാരൻസും ഞങ്ങളടുത്ത് ചോദിക്കാറുള്ളൊരു കാര്യമാണ്, ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് കോവിഡ് കാരണം സ്കൂളൊന്നുമില്ല, പിന്നെ കുട്ടികൾ ഓൺലൈൻ ക്ലാസ്സിലായിരുന്നു. സ്കൂൾ തുറക്കാറാവുമ്പോൾ നല്ല ടെൻഷനാണ്, കാര്യം പഠിക്കാനൊക്കെ കുറച്ച് പിന്നോട്ടാണ്. അപ്പോൾ കുട്ടികളുടെ ഓർമ്മ വർദ്ധിപ്പിക്കാനായിട്ട്, അതിൻ്റെ തന്നെ പഠിത്തത്തിൽ മിടുക്കരാവാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? കുട്ടികൾക്ക് കൊടുക്കേണ്ട ഭക്ഷണം എന്താണ്? ഇനി എപ്പോഴും പറയാറുണ്ട്, ഒരു വയസ്സ് മുതൽ 5 വയസ്സ് വരെയാണ് ബ്രെയിൻ ഡെവലപ്മെൻറ്റ് നടക്കുന്ന ഒരു പ്രായമെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു 5 വയസ്സിന് ശേഷം കുട്ടികൾ പഠിത്തത്തിൽ മിടുക്കരാകാനായിട്ട് നമ്മളെപ്പോഴും പരസ്യത്തിൽ പല ആയുർവേദ മരുന്നുകളും കാണാറുണ്ടല്ലേ, ഈ മരുന്ന് കഴിച്ച് കഴിഞ്ഞാൽ കുട്ടി പഠിത്തത്തിൽ വളരെ മിടുക്കരാകുമെന്ന തരത്തിലായിട്ട് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഈ മരുന്നൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കൊച്ച് മിടുക്കരാവോ, നന്നായിട്ട് പഠിക്കുമോ എന്നുള്ളത്? കാര്യം ഇപ്പോൾ വളരെയധികം കോമ്പറ്റീഷൻസ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണല്ലോ, കൂടുതലും കുട്ടികളൊക്കെ നന്നായിട്ട് പഠിക്കുന്നവരാണ്, കുറച്ച് കുട്ടികളൊക്കെ പക്ഷെ കുറേ ബാക്കോട്ട് പോവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ, പാരൻസ് കുറച്ച് കാര്യങ്ങളിൽ കുട്ടികൾക്കൊരു ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കൊടുക്കുന്ന ഭക്ഷണ കാര്യത്തിൽ കുറച്ച് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ചിട്ടയായ രീതിക്ക് ആയുർവേദ മരുന്നുകൾ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടി വളരെ സ്മാർട്ടായിട്ടും വളരെ ബുദ്ധിശക്തി വളരെയധികം ഉണ്ടാകുന്ന തരത്തിലായിട്ട് നമുക്ക് മാറ്റുന്നതിനായിട്ട് സാധിക്കും. ഇപ്പോൾ എപ്പോഴും ഒരു ചെറിയൊരു എക്സാമ്പിൾ വെച്ചിട്ട് പറയുകയാണ്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മളെ എത്രത്തോളം സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഓരോ ആളുകൾക്കറിയാം. നമ്മൾ രാവിലെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡയറ്റ് കഴിക്കുകയാണ്, വളരെ ന്യൂട്രിയൻറ്റ് റിച്ച് ആയിട്ടുള്ളൊരു രാവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമ്മൾ പോവുകയാണെങ്കിൽ അന്നത്തെ ദിവസമൊക്കെ നമുക്ക് വളരെ നല്ലതായിരിക്കും, വർക്ക് ചെയ്യാനുള്ളൊരു എനർജി ഉണ്ടാവും, പിന്നെ ഉറക്കം തുഞ്ഞൊന്നിരിക്കില്ല, അങ്ങനെ ഒരു രീതിയാണല്ലോ. പക്ഷെ നമ്മൾ രാവിലെ ഭക്ഷണം കഴിച്ചിട്ട് പോയില്ലെങ്കിലോ കുറച്ച് കഴിയുമ്പോഴേക്കും ആകെ ടയേർഡാവും, ഒരു കോൺസെൻട്രേഷൻ പോകുന്നൊരു ലൈനിലായിരിക്കും. പിന്നെ കഴിക്കുന്നത് നമുക്ക് ന്യൂട്രി, ഇപ്പോൾ രാവിലെ തന്നെ ചിക്കൻ ബിരിയാണിയൊക്കെ കഴിച്ചിട്ടാണ് പോണേ എന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം മൊത്തം വയറൊരു വല്ലാത്തൊരു അപ്സെറ്റ് ആവുക, കാര്യം ജോലി ചെയ്യാനായിട്ട് തോന്നണില്ല, കാര്യം ധാരസംബന്ധമായിട്ടുള്ള ഒരു പ്രശ്നമുണ്ട് എന്നൊക്കെ തോന്നുക എന്ന് പറയാറുണ്ട്. ഇപ്പോൾ കഴിക്കുന്ന ഒരു ഭക്ഷണം എന്ന് പറയുന്നത് മുതിർന്ന ആളുകൾക്കും അതുപോലെ തന്നെ കുട്ടികൾക്കും ഒരുപോലെ തന്നെ പ്രാധാന്യമുള്ളതാണ്. എന്ത് കഴിക്കുന്നോ അതാണ് നമ്മൾ. പണ്ടത്തെ ആളുകളൊക്കെ ഒരു ഇപ്പോൾ ഒരു 70 അല്ലെങ്കിൽ ഒരു 80 വയസ്സുള്ള അച്ഛനമ്മമാർ വരണ സമയത്തൊന്നും അവർ ഭക്ഷണ കാര്യത്തിൽ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് ചോദിച്ചാലൊന്നും അധികമൊന്നും ഞങ്ങൾ പറഞ്ഞു കൊടുക്കാറില്ല. കാര്യം അവർക്ക് കൃത്യമായിട്ട് അറിയാം എന്ത് കഴിച്ചാലാണ് ശരീരത്തിന് നല്ലതെന്നുള്ളത്. പക്ഷെ ഇപ്പോഴത്തെ ഒരു മിഡിൽ ഏജിലുള്ള ആളുകൾ, ഒരു 40 ഏജിനുള്ളിലുള്ള ആളുകളാണ് വരുന്നതെങ്കിൽ ഭക്ഷണത്തെക്കുറിച്ച് ഞങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇനി കുറച്ചുകൂടെ താഴെയുള്ള കുട്ടികളാണ്, ഒരു 10 വർഷത്തിന് ശേഷമാണെങ്കിൽ, ഇപ്പോൾ നമ്മുടെ സ്വാമി നിർമ്മലാനന്ദദേവി മഹാരാജ് നമ്മൾ ക്ലാസ് എടുക്കുന്ന പോലെ തന്നെ കൃത്യമായ രീതിക്ക് എപ്പോഴും ഞാൻ കരുതുന്ന കാര്യമാണ്, ഒരു 10 വർഷോടിയും കഴിഞ്ഞാൽ രാവിലെ കൺസൾട്ടേഷന് വരുന്നതിന് മുമ്പ് തന്നെ രോഗി വരുന്ന സമയത്ത് തന്നെ ഇരുന്ന് എന്താണ് ഫുഡ് കഴിക്കേണ്ടത് എന്ന രീതിക്ക് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ടി വരും. കാര്യം ഇപ്പോൾ എൻ്റെ കുട്ടികളടക്കമുള്ള നമ്മുടെ യുവതലമുറയിൽപ്പെട്ട കുട്ടികളുടെ ഭക്ഷണ രീതിയിൽ വന്നിരിക്കുന്ന ഒരു മാറ്റമാണ്. അപ്പോൾ എന്ത് ഭക്ഷണം കഴിക്കുന്നോ അതാണ് നമ്മൾ. അപ്പോൾ ഭക്ഷണ രീതിയിൽ കുറേ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുട്ടി വളരെ ഷാർപ്പാകുന്നതിനും വളരെ ബ്രൈറ്റ് ആവുന്നതിനും അതിൻ്റെ ഒപ്പം തന്നെ നല്ല ആക്റ്റീവ് ആവുന്നതിനുമായിട്ട് സാധിക്കുന്നതാണ്. എല്ലാവരും ഒന്ന് ലൈവ് ഷെയർ ചെയ്യണം കേട്ടോ. പ്രതാപ് നായർ, ഹലോ. സിന്ധു, ലൈവ് ഷെയർ ചെയ്തവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യൂ. സ്കൂൾ തുറക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കുട്ടികൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ തയ്യാറെടുപ്പുകളൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യൂ. ശോഭ നമസ്തേ, ബിന്ദു ഹായ്. 300 പേരായ, നമുക്ക് പെട്ടെന്ന് ടോപ്പിക്കിലേക്ക് കടക്കാം കേട്ടോ. ദിവ്യക്, ഹലോ. സജിത് ഹായ്, ബിന്ദു ഹായ്. ഷെയർ ചെയ്തവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യൂ. സലീം ഹായ്. ദീപക് നമസ്തേ. ധന്യ നമസ്തേ. എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് എപ്പോഴാണ് നമുക്ക് ഇൻട്രാക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഉദയ, മൊത്തം വായിക്കാൻ പറ്റുന്നില്ല, നമസ്തേ. സുഷമ ഷെയർ ചെയ്ത് താങ്ക് യു. ജയൻ ഹായ്. അക്ഷയ് ഹലോ. ദിവ്യ ഹായ്. ശാന്ത ഹലോ. സാബു നമസ്തേ.
വിദ്യാഷേഡ് താങ്ക് യു. എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യട്ടോ. സുമി ഹായ്, സജീവൻ ഹായ്, അലക്സാണ്ടർ ഹലോ, അനുജ ഹായ്, സുധിന ഹായ്, രമ്യ ഹലോ, വാവ ഹായ്, സിന്ധു ഹലോ, നമസ്തേ സതീഷ് ചേട്ടാ, പന്തല ഫാമിലിക്ക് എൻ്റെ സ്പെഷ്യൽ നമസ്തേ. ചിഞ്ചു അജീഷ് ഷെയർ ചെയ്ത് താങ്ക് യു പ്രദീപ് ഏട്ടാ. എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യട്ടോ, നമുക്ക് പെട്ടെന്ന് ലൈവ് സ്റ്റാർട്ട് ചെയ്യാം. സുഗത് ശിവദം നമസ്തേ, കാർത്തിക ജയശ്രീ നമസ്തേ, ആരോമ ഹായ്, ശ്രീകാന്ത് നമസ്തേ, നൈഷ് ഹലോ, മഞ്ജു നമസ്തേ, വിജയൻ നമസ്തേ, എന്നിട്ട ധന്യ നമസ്തേ, ഷൈജ ഷെയർ ചെയ്തു താങ്ക് യു, ഹജിഷ ഷെയർ ചെയ്തു താങ്ക് യു, ഷീജ ഹായ്, സിന്ധു ഹായ്, സുഖമായിരിക്കണം വിദ്യ, ശോഭന ഹായ്, ദിനേശ് നമസ്തേ, ശൈല നമസ്തേ, പ്രിയ ഹായ്, സുജിത് കുമാരി ഹലോ, ദീപക് ഷെയർ ചെയ്തു താങ്ക് യു, അനന്തലക്ഷ്മി ഹലോ, റിജു ഹായ്, സന്ധ്യ ഹായ്, സുമ ഹലോ, കാർത്തിക ഷെയർ ചെയ്തു താങ്ക് യു, അജയ് ഘോഷ് നമസ്തേ, ഹംസ ഹായ്. ഓക്കെ, അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കുട്ടികളുടെ ഒരു 2 വർഷം കൊണ്ട് കൂടുതലും എല്ലാ കുട്ടികളും ഫോണിന് വളരെയധികം അഡിക്റ്റ് ആയിട്ടിരിക്കുകയാണല്ലോ. പണ്ടൊക്കെ കുട്ടികൾ ഓടിക്കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഞാൻ എൻ്റെ മക്കളോട് പറയണ പോലെ തന്നെ ഈ ഒരു സമയം ഏപ്രിൽ മെയ് സമയമൊക്കെ ഞങ്ങൾക്കൊക്കെ കളിക്കാനുള്ളൊരു സമയമായിരുന്നു എന്ന് പറയും. അപ്പോൾ അതിനൊക്കെ എപ്പോഴും നമ്മൾ പുറമേ മാവിൻ്റെ ചുവട്ടിലും പറമ്പിലൊക്കെ നമ്മൾ കൂടുതലായിട്ട് നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുന്നൊരു സമയമൊക്കെ ആയിരുന്നു അപ്പോൾ. പക്ഷെ ഇപ്പോൾ അതിൽ നിന്നൊക്കെ മാറിയിട്ട് കുട്ടികൾ കൂടുതലായിട്ട് മൊബൈലിലേക്ക് വന്നിരിക്കുന്നൊരു സമയം. അപ്പോൾ അതുകൊണ്ട് കുട്ടികൾക്ക് കൂടുതൽ കോൺസെൻട്രേഷൻസ് എല്ലാം വളരെയധികം കുറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു സമയമാണ്. അപ്പോൾ വളരെയധികം ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ കുറേയധികം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത്, പണ്ടൊക്കെ നമ്മുടെ വീട്ടിലൊരു പശുവിനെ വളർത്തുക അല്ലെങ്കിൽ ഒരു ആടിനെ വളർത്തുക, ഇതൊക്കെ വീട്ടുകാർ നമ്മൾ കുട്ടികളുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്ന അനവധി കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൽ നിന്ന് തന്നെ കുട്ടിക്ക് വരുന്നൊരു കരുതൽ, ഇതൊരു പ്രധാന കാര്യമാണ്. ഇതും എപ്പോഴും കുട്ടി വളരെയധികം സഹജീവികളോടുള്ള സഹാനുഭൂതി വരുന്നതിൻ്റെ ഒപ്പം തന്നെ വളരെയധികം കുട്ടി ഷാർപ്പാകുന്നതിന് വളരെ നല്ലതാണ്. പിന്നെ രണ്ടാമതായിട്ട് കഥകളുടെ കാര്യം, എനിക്കെപ്പോഴും ഓർമ്മയുള്ളത് എൻ്റെ ഒരു ചെറിയ പ്രായത്തിൽ അച്ഛൻ എനിക്ക് മേടിച്ചു തന്ന വിക്രമാദിത്യനും വേതാളവും എന്ന് പറഞ്ഞൊരു ബുക്കാണ്. അത് എത്രയോ പ്രാവശ്യം വായിച്ചു. വായിച്ചു കഴിഞ്ഞാലും നമുക്ക് മതിയാവില്ല, വീണ്ടും വീണ്ടും വായിച്ചു കൊണ്ടിരിക്കുക. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഇതിൽ നിന്നൊക്കെ മാറിയിട്ട് കുട്ടികൾക്ക് വായനാശീലം വളരെയധികം കുറഞ്ഞു. അപ്പോൾ ബുദ്ധിയും ഓർമ്മശക്തിയും ഒക്കെ കുറയുന്നതിനായിട്ടും അതൊരു കാരണമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ എപ്പോഴും കുട്ടികളെ കഥകൾ വായിപ്പിക്കുകയും അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ഏതൊരു മതമായാലും ഈ മതത്തിൽപ്പെട്ട കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുന്നതിനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ അടുത്തതായിട്ട് നന്നായിട്ട് വർക്കൗട്ട് ചെയ്യിക്കുക എന്ന് പറയുന്നതാണ്. വ്യായാമം കുട്ടികളുടെ ശരീരത്തിന് വളരെയധികം എനർജി ലഭിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനും വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. കാര്യം സർക്കുലേഷൻ കൃത്യമായ രീതിക്ക് നടക്കുകയും അതിൻ്റെ ഒപ്പം തന്നെ ബ്രെയിനിലേക്ക് ആവശ്യമായിട്ടുള്ളൊരു ഓക്സിജൻ കിട്ടുകയും അതിൻ്റെ ഒപ്പം തന്നെ ന്യൂട്രിയൻസ് കൃത്യമായ രീതിക്ക് കിട്ടുന്നതിൻ്റെ അനന്തരഫലമായിട്ടും കുട്ടി വളരെയധികം ഷാർപ്പാകുന്നതിനും എപ്പോഴും ഓർമ്മശക്തി കിട്ടുന്നതിനും വളരെ നല്ലതാണ്. ചില കുട്ടികളുണ്ട്, കഴിഞ്ഞ ദിവസം ഒരു പേഷ്യൻ്റ് വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, കൊച്ചു അമിതമായിട്ട് വണ്ണാട്ടോ, ഒരു 12, എൻ്റെ മകൻ്റെ പ്രായമാണ്, 12 വയസ്സുള്ള കുട്ടി 92 കിലോ ഉണ്ട്. അപ്പോൾ അമ്മ എടുത്തെടുത്ത് പറയുകയാണ്, അവൻ വണ്ണം കൂടിയതിന് ശേഷം പഠിക്കാനും വളരെയധികം പിന്നോട്ടായി. കാര്യം കുട്ടി വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങില്ല, എപ്പോഴും അകത്തിരുന്ന് ടി വി കാണുക അല്ലെങ്കിൽ എപ്പോഴും ഉറങ്ങുക, ഇതൊക്കെയാണ് കൊച്ചിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം. രാവിലെ 10 ആയാലും എണീക്കില്ല എന്നൊക്കെ കുറേ കാര്യങ്ങൾ പറയണ്ടായി. അപ്പോൾ ഈ ഒരു വെയിറ്റ് കൂടിയിട്ട് വ്യായാമക്കുറവ്, വ്യായാമം കുറഞ്ഞു കഴിഞ്ഞാലും ആകെ ഒരു അലസത വരുന്നതിനുള്ളൊരു കാര്യമാണ്. പിന്നെ വർക്കൗട്ട്സിൽ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, യോഗ, പ്രാണായാമ മുതലായ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെയധികം കുട്ടിക്ക് ബുദ്ധി വളർച്ച നടക്കുന്നതിനും അതിൻ്റെ ഒപ്പം തന്നെ ഓർമ്മശക്തി കിട്ടുന്നതിനും വളരെ നല്ലതാണ്. പിന്നെ എടുത്തു പറയാനുള്ളൊരു കാര്യം ഉറക്കത്തിൻ്റെ കാര്യം.
ഇപ്പോൾ പല വീടുകളിലും പാരൻസ് തന്നെ എല്ലാവരും ഉറങ്ങണ വളരെയധികം ലേറ്റായിട്ട് 11:30 12 മണി അല്ലേ, പണ്ടൊക്കെ ഒരു 8:30 9 മണി എന്നുള്ള രീതിക്കൊക്കെ ഉറങ്ങുന്ന ആളുകളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു പേഷ്യൻ്റ് വന്ന് പറയേണ്ടായിരുന്നു, ഞങ്ങൾ 9:30 ഉറങ്ങുമ്പോൾ ചുറ്റുമുള്ള ആൾക്കാർ ഞങ്ങൾ നോക്കി കളിയാക്കും, ഇവരെന്ത് ഈ 9:30 കിടന്ന് ഉറങ്ങുന്നത് എന്ന് പറഞ്ഞു. കാര്യം ഇപ്പോൾ നമ്മുടെയൊക്കെ രീതി മാറി 11:30 12 എന്നുള്ള രീതിക്ക്. അതുപോലെ തന്നെ കുട്ടികളും നമ്മൾ ഉറങ്ങണ രീതിക്ക് തന്നെ കുട്ടികളും കുറേ സമയം ഇരിക്കുകയും ഉറക്കം കൃത്യമായ രീതിക്ക് കിട്ടാതിരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ രാത്രി കൃത്യമായ രീതിക്ക് കുട്ടികളെ ഉറക്കുന്നതും ഏറ്റവും ചുരുങ്ങിയത് 10 മണിക്കൂർ എങ്കിലും ഉറങ്ങേണ്ടതും കുട്ടിയുടെ ബുദ്ധി വളർച്ചയ്ക്ക് വളരെ അത്യാവശ്യമുള്ളൊരു കാര്യം തന്നെയാണ്. പിന്നീടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വായനയുടെ രീതി. എപ്പോഴും വളരെ സൈലൻ്റായിട്ട് ബുക്ക് മാത്രം നോക്കിയിട്ടിരുന്ന് വളരെ ഉറക്ക വായിക്കാത്ത കുട്ടികളുണ്ട്. അപ്പം ഇതിൻ്റെ പരമായിട്ട് കുട്ടികളെ ഉറക്ക വായിപ്പിക്കുന്നത് ഒരു ശീലമാക്കുക. എപ്പോഴും നമ്മൾ ഉറക്ക വായിക്കുന്ന കാര്യങ്ങൾ എപ്പോഴും നമ്മുടെ ബ്രെയിനിൽ ഫീഡ് ചെയ്യുന്നതിനായിട്ട് വളരെ നല്ലതാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഭക്ഷണമാണ് ഇപ്പോൾ എപ്പോഴും പറയേണ്ട കാര്യമാണ്. എന്ത് കഴിക്കണോ അതാണ് നമ്മൾ തുടക്കത്തിലേ പറഞ്ഞ പോലെ തന്നെ ഭക്ഷണ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ കൊടുക്കുക. പലപ്പോഴും ഈ പുറമേ നിന്ന് ഫുഡ്, ഇപ്പോൾ എൻ്റെ മകനൊക്കെ പറയാറുണ്ട് സ്കൂളിലേക്ക് വീട്ടിലുണ്ടാക്കിയിട്ടുള്ള കറിയൊക്കെ കൊടുത്തേക്കും പറയും, ഞങ്ങളുടെ ക്ലാസ്സിൽ തന്നെ ഇതുപോലെ വെജിറ്റേറിയൻ ഫുഡും സാമ്പാറും അവിയലൊക്കെ കൊണ്ടിരുന്നതിൽ വളരെ കുറച്ച് കുട്ടികളുള്ളൂ, അതിലൊരാളാണ് ഞാൻ. കാര്യം പച്ച ചിക്കൻ മഞ്ഞ ചിക്കനൊക്കെയാണ് കുട്ടികൾ കൊണ്ടുവരണേ എന്നാണ് പറയാറുള്ളത്. എന്ന് വെച്ചാൽ കൂടുതലും പാരൻസ് കുട്ടികൾക്ക് സ്കൂളിലേക്ക് പോകാനായിട്ടൊരു എളുപ്പത്തിന്, പിന്നെ ഒരു സൺഡേ നോക്കിയിട്ട് കുറച്ച് ചിക്കനും ബീഫും ഒക്കെ നമ്മൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ രാവിലെ തന്നെ വളരെ എളുപ്പമാണ്. തലേദിവസം റൈസ് കുക്കറിൽ കുറച്ച് ചോറ് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം കൊടുത്തയച്ച് കഴിഞ്ഞാൽ കുട്ടി നമുക്ക് വീട്ടമ്മമാർക്ക് കുറേ ജോലി കുറയും എന്ന രീതിക്കാണ് നമ്മൾ ഫുഡ് കൊടുത്തിടുന്നത്. പക്ഷേ നമ്മൾ ഒരു കൃത്യമായ രീതിക്ക് നമ്മൾ ഭക്ഷണങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുട്ടിയുടെ ബ്രെയിൻ വളരെയധികം ഷാർപ്പാകുന്നതിനായിട്ട് വളരെ നല്ലതാണ്. ഏറ്റവും ആദ്യത്തേത് നമ്മൾ കൊടുക്കുന്നത് വലിയ വലിയ ധാന്യങ്ങൾ വളരെ നല്ലതാണ്. കടല, പരിപ്പ്, പയർ, ഏറ്റവും പ്രധാനമായിട്ട് ചെറുപയർ, ഇതെല്ലാം കുട്ടിക്ക് കൊടുക്കുന്ന കുട്ടിയുടെ ബ്രെയിൻ ഷാർപ്പാകുന്നതിന് വളരെ നല്ലതാണ്. ലൈവ് ഷെയർ ചെയ്ത് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യട്ടോ. സുരേഷ് നമസ്തേ, ഷിജു നമസ്തേ, നീതു ഹലോ, വീണ താങ്ക് യു. കുട്ടികളുടെ കോൺസ്റ്റിപ്പേഷൻ വരുന്നുണ്ട് ഷൈജു, നമ്മുടെ ത്രിപലാചൂറിന് നല്ലതാട്ടോ. സന്തോഷ്, ഭക്ഷണം ഒന്ന് ശ്രദ്ധിക്കൂ കൊച്ചിൻ്റെ. സന്തോഷ്ക്കായി ഷെയർ ചെയ്ത് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യും. പിന്നെ രണ്ടാമതായിട്ട് എന്ന് പറയുന്നത് ഓട്സ് കുട്ടികൾക്ക് വളരെ നല്ലതാണ്. നമുക്കൊരു എപ്പോഴും ഓട്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രായം കഴിഞ്ഞിട്ടുള്ള ആളുകൾ അല്ലേ, ഡയബറ്റിക് പേഷ്യൻ്റായ ആളുകൾ, അല്ലെങ്കിൽ കൂടുതൽ ധനസംബന്ധമായിട്ടുള്ളൊരു പ്രശ്നമുള്ള ആളുകൾ ഡയറ്റിങ്ങിന് വേണ്ടിയിട്ട് ഒക്കെയാണ് പൊതുവെ ഓട്സ് കഴിക്കണമെന്നുള്ള രീതി. പക്ഷേ ഇതിന് കുട്ടികൾക്കും വളരെ നല്ലതാണ്, ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് വളരെ നല്ലതാണ്. അതിൻ്റെ ഒപ്പം തന്നെ നാരുകൾ വളരെയധികം അടങ്ങിയിട്ടുണ്ട്, വൈറ്റമിൻ ഇ, ബി എന്നിവയെല്ലാം അടങ്ങിയിരിക്കുന്നതുകൊണ്ട് കുട്ടിക്ക് ബ്രെയിൻ വളരെ ഷാർപ്പാകുന്നതിന് നല്ലതാണ് കേട്ടോ. ന്യൂഡിൽസ് എങ്ങനെ ഫുഡ്? ന്യൂഡിൽസ് പൊതുവെ കുട്ടികൾക്ക് കൊടുക്കാൻ പാടില്ല എന്നല്ലേ അല്ലേ. അപ്പോൾ ഇടയ്ക്ക് നമുക്ക് വളരെ ദോഷകരമാണ് ന്യൂഡിൽസ് എന്നുള്ള രീതിക്കൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാലോ. പൊതുവെ കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ പല അമ്മമാരും വീട്ടിലൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, ഗോതമ്പൊക്കെ വെച്ച് ന്യൂഡിൽസൊക്കെ ഉണ്ടാക്കിയില്ലേ. നമ്മൾ നമ്മുടെ നൂലപ്പം ഉണ്ടാക്കുന്നതിൽ വെച്ചിട്ട് ഗോതമ്പൊക്കെ വെച്ച് ജസ്റ്റ് വേവിച്ചിട്ടൊക്കെ ഞങ്ങൾ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് കേട്ടോ. പിന്നെ കുട്ടികളുടെ ഏറ്റവും നല്ല ഫുഡായ മത്തിയാണ് അല്ലേ, ചാള. ചാളയെക്കുറിച്ച് നമുക്കൊരുതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാള ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് വളരെ ഉത്തമമായിട്ടൊരു കാര്യം തന്നെയാണ്. ഒമേഗ 3 ഫാറ്റി ആസിഡ് വളരെയധികം അടങ്ങിയിരിക്കുന്നതുകൊണ്ട് ചാള കുട്ടിയുടെ ഫുഡിൽ ഉൾപ്പെടുത്തുന്നത്, നോൺ വെജിറ്റേറിയൻ ആയ ആളുകൾക്ക് കേട്ടോ, കുട്ടിയുടെ ഫുഡിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ അതിന് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വറുത്തത് പരമാവധി കൊടുക്കാതിരിക്കുകയും കറി വെച്ചത് കൂടുതൽ കൊടുക്കുന്നതിനായിട്ടും ശ്രദ്ധിക്കുക. അതിൻ്റെ ഒപ്പം തന്നെ ചാളയുടെ ഒപ്പം തന്നെ ചെറിയ മത്സ്യങ്ങൾ, വലിയ മത്സ്യമല്ല ചെറിയ മത്സ്യങ്ങളെല്ലാം കുട്ടിക്ക് ധാരാളമായി കുട്ടികൾക്ക് ധാരാളമായിട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ നിലക്കടല, ഇപ്പോഴും എൻ്റെ മക്കൾക്കൊക്കെ വളരെ ഇഷ്ടമുള്ളൊരു കാര്യം കേട്ടോ, പീനട്ട് ബട്ടർ എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നിലക്കടല വളരെ നല്ലതാണ്, അതിലും വൈറ്റമിൻ ഇ,
സി എന്നിവയൊക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് അത് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ നമുക്ക് പീനട്ട് ബട്ടർ ഉണ്ടാക്കാം. നന്നായിട്ട് വറുത്ത് തൊലി കളഞ്ഞിട്ട് നമുക്കത് നന്നായി അരച്ചെടുത്തിട്ട് നെയ്യും കൂടിയും ചേർത്ത് അരച്ചെടുത്തിട്ട് കുട്ടികൾക്ക് കൊടുക്കാം. കുട്ടി വളരെ നന്നായിട്ട് കഴിക്കും. അപ്പോൾ അത് വളരെ നല്ലതാണ്. പിന്നെ കുട്ടികൾക്ക് പ്രാധാന്യമായിട്ടും കൊടുക്കേണ്ട പ്രധാനമായിട്ടും കൊടുക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ മുട്ടയാണ്. മുട്ട ഒരു പ്രായം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ കരുതുന്ന ഒരു ബോഡി ഡെവലപ്മെൻറ്റ്, ഇപ്പോൾ ജിമ്മിലൊക്കെ വർക്കൗട്ട് ചെയ്യാനായിട്ട് പോകുന്ന സമയത്ത് മസിൽ ഡെവലപ്മെൻറ്റ് എന്നുള്ള രീതിക്കൊക്കെയാണ് നമ്മൾ സാധാരണ മുട്ട കൊടുക്കാറുള്ളത്. അപ്പോൾ അതിന് പകരമായിട്ട് കുട്ടികളുടെ ബ്രെയിൻ ഷാർപ്പാകുന്നതിന് കൊടുക്കുന്നതിന് വളരെ നല്ലതാണ്. ഇമ്മ്യൂണിറ്റി പവർ പറഞ്ഞുതരാം കേട്ടോ, ഫൈസൽ മാർഗ്ഗമുണ്ട് പറഞ്ഞുതരാം ഇമ്മ്യൂണിറ്റി പവർ കൂടുന്നതിനായിട്ടുള്ള മരുന്ന് പറഞ്ഞുതരാം കേട്ടോ. പിന്നെ ഫ്രൂട്ട്സ്, സ്ട്രോബെറി, ഓറഞ്ച് മുതലായ ഫുഡെല്ലാം കൊടുക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ കൊടുക്കേണ്ട കുട്ടികൾക്ക് നിർബന്ധമായിട്ടും കൊടുക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നെയ്യാണ്. നെയ്യ് ചേർത്തിട്ട് ഫുഡ് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ ദോശയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നെയ്യൊന്ന് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ചോറ് കൊടുക്കുന്ന സമയത്ത് ചെറിയ കുട്ടികൾക്കൊക്കെ നമ്മൾ കൊടുക്കുമല്ലേ ചോറ് എടുത്തിട്ട് കുറച്ച് ഇന്തുപ്പൊക്കെ, ഇന്തുപ്പും അതിൻ്റെ ഒപ്പം തന്നെ നെയ്യും കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് കൊടുത്താൽ വളരെ നല്ലതാണ്. കാര്യം ഈ നെയ്യ് തേച്ചിട്ട് ശീഘ്രവ്യാപിയാണ്, പെട്ടെന്ന് നമ്മുടെ ശരീരത്തിൽ മൊത്തം വ്യാപിക്കുകയും അതിൻ്റെ ഒപ്പം തന്നെ ഓരോ സെൽസിലേക്ക് എത്തുകയും അതിൻ്റെ ഒപ്പം തന്നെ വളരെ നല്ല റിസൾട്ട് പെട്ടെന്ന് കുട്ടികൾക്ക് ശരീരത്തിൽ മൊത്തം ഓരോ എല്ലുകൾക്കും പല്ലിനും ഒക്കെ ബലം കിട്ടുന്നതിൻ്റെ ഒപ്പം തന്നെ ബുദ്ധി വളർച്ചയ്ക്കും വളരെ ഉത്തമമായിട്ടൊരു കാര്യം തന്നെയാണ്. വിജയൻ ചേട്ടാ നമസ്തേ, ലൈവ് ഷെയർ ചെയ്ത് എല്ലാവരും ഷെയർ ചെയ്യട്ടാ. സന്ധ്യ ഹായ്. പിന്നീട് നമ്മളൊരു ഫ്രൂട്ട്സ് എപ്പോഴും കുട്ടികളെ നിർബന്ധിച്ച് കഴിപ്പിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഫ്രൂട്ട്സ്. ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതാത് സീസൺ ലഭ്യമായിട്ടുള്ള നല്ല ഫ്രൂട്ട്സ് കൊടുക്കുന്നതിനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കുട്ടികളെ കൃത്യമായിട്ട് നന്നായിട്ട് വെള്ളം കുടിപ്പിക്കുന്നതിനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ആയുർവേദത്തിൽ ഇഷ്ടംപോലെ മെഡിസിൻസ് ഉണ്ട്. അപ്പോൾ ഈ ബ്രെയിൻ ഡെവലപ്പിന് വേണ്ടിയിട്ട് 1 മുതൽ 5 വയസ്സ് വരെയാണ് ബ്രെയിൻ ഷാർപ്പായിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒത്തിരി വണ്ണമുള്ള കുട്ടിയെ എന്തൊക്കെ കൊടുക്കണം പറഞ്ഞു തരാം കേട്ടോ ബിന്ദു. വണ്ണം കുറയ്ക്കാനായിട്ടുള്ള ഒരു മെഡിസിൻസൊക്കെ നമുക്ക് കൊടുക്കാം. കാര്യം വെയിറ്റ് ഒന്ന് കുറയ്ക്കണം. കുട്ടികളുടെ ഓർമ്മശക്തിക്ക് മരുന്നുണ്ട് കേട്ടോ അഞ്ജു, ഇതാണ് പറയാൻ പോകുന്നത്. അപ്പോൾ 1 വയസ്സ് മുതൽ നമ്മൾ കുട്ടി ജനിച്ചാൽ ഉടനെ തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ബ്രഹ്മിയൊക്കെ വാട്ടിപ്പിഴിഞ്ഞ് കൊടുക്കാറുണ്ട്. അപ്പോൾ വാട്ടിപ്പിഴിഞ്ഞിട്ട് 5 ഡ്രോപ്പോ അല്ലെങ്കിൽ 10 ഡ്രോപ്പോ നമ്മൾ നാവിൽ ഇറ്റിച്ച് കൊടുക്കാറുണ്ട്. കാര്യം ചെറിയ പ്രായത്തിൽ കുട്ടികൾക്ക് മോശം ക്ലിയർ ആവുന്നതിനും അതിൻ്റെ ഒപ്പം തന്നെ ബുദ്ധിവികാസത്തിനും വളരെ ഉത്തമമാണ്. 1 വയസ്സ് കഴിഞ്ഞ് അപ്പോൾ പല ആളുകളും ചോദിക്കുന്ന പോലെ കുട്ടിയുടെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നതിനായിട്ട് എന്താ കൊടുക്കുക എന്ന് ചോദിക്കാറുണ്ട്. 1 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടിക്ക് ബ്രഹ്മീകൃതം കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. 1 നോണ്ടെടുത്തിട്ട് നാവിൽ തൊട്ട് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ വേണമെങ്കിൽ ഓർമ്മശക്തിക്ക് അതാണ് പറയുന്നത് രമ്യ, 1 നോണ്ടെടുത്തിട്ട് നാവിൽ തൊട്ട് കൊടുക്കാം. കാ സ്പൂൺ എടുത്തിട്ട് നമുക്ക് കഴിക്കാനായിട്ട് കൊടുക്കാം. 1-2 വയസ്സ് കഴിഞ്ഞാൽ 1/2 ടേബിൾ സ്പൂൺ വീതം നിത്യേന രാത്രി കഴിക്കുന്നതിനായിട്ട് ബ്രഹ്മീകൃതം നിത്യേന കഴിക്കുന്നതിന് വളരെ നല്ലതാണ്. കാര്യം ബ്രെയിൻ്റെ ഡെവലപ്മെൻറ്റ് നടക്കുന്ന എപ്പോഴും രാത്രി ഉറങ്ങുന്ന സമയമാണ്. അപ്പോൾ ബ്രഹ്മീകൃതം കൊടുക്കുന്നത് വളരെ ഉത്തമമാണ്. പിന്നെ ഇഷ്ടംപോലെ വേറെ മെഡിസിൻസ് ഉണ്ട്. നമ്മുടെ സാരസ്വത അരിഷ്ടൊക്കെ ഉണ്ട്. സാരസ്വത അരിഷ്ടൊക്കെ നല്ല കമ്പനിയുടെയാണ്. അല്ലെങ്കിൽ വൈദ്യന്മാരുണ്ടാക്കുന്ന അരിഷ്ടൊക്കെ ആണെങ്കിൽ സാരസ്വത അരിഷ്ടം നമുക്ക് കൊടുക്കാം. സാരസ്വതം ഗോൾഡ് ഉണ്ട്. ഇത് കുറച്ച് തുള്ളി വീതം നമ്മുടെ വേറെ ചില അരിഷ്ടങ്ങളിലൊക്കെ മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. തൊട്ടടുത്തുള്ള ഒരു ആയുർവേദ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ പറഞ്ഞുതരും. പിന്നെ സാരസ്വതം തന്നെ ഗോൾഡ് അല്ലാണ്ട് നോർമലുണ്ട്. അതായാലും 15 മില്ലി വീതം കൊടുക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. പിന്നെ കുറച്ച് പഥ്യം നോക്കാൻ പറ്റുമെങ്കിൽ പഞ്ചഗവ്യമുണ്ട്. പഞ്ചഗവ്യം കുറച്ച് പഥ്യമൊക്കെ നോക്കി ഫുഡ് റെസ്ട്രിക്ഷനൊക്കെ ചെയ്തിട്ട് കുട്ടിക്ക് കൊടുക്കുന്നതിനായിട്ടും യാതൊരു തരത്തിലുള്ള കുഴപ്പമില്ല. പിന്നെ പ്രധാനമായിട്ടും പറയുന്ന ഒരു കാര്യം എണ്ണദേശ ഗുളിയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു കുട്ടി വന്ന് കുട്ടിയെ കൊണ്ട് അമ്മ വന്നിട്ട് പറയേണ്ടായിരുന്നു, കുട്ടിയുടെ 10 വയസ്സുള്ള കുട്ടിയുടെ മുടിയൊക്കെ നരച്ചു. മുടി നരച്ചു കഴിഞ്ഞപ്പോൾ എണ്ണ തലയിൽ പൊതുവെ പറയണ പോലെ തന്നെ ഹെയർട്രോണിക്കാണ് നരയ്ക്ക് നമ്മൾ കൊടുക്കണേ. അപ്പോൾ എന്താ ചെയ്യേണ്ടേ എന്ന് വെച്ചപ്പോൾ പറയായിരുന്നു, ഹെയർട്രോണിക് കൊടുത്തപ്പോൾ പറഞ്ഞു ഡോക്ടറെ അവൻ എണ്ണ തേക്കില്ലയാ, കൊച്ചിനെന്തെങ്കിലും മരുന്നുള്ളിലേക്ക് ഉണ്ടെങ്കിൽ. അപ്പോൾ പറയുകയാണെങ്കിൽ ചെറുപ്പത്തിലേയും പോലെ തന്നെ
ഏതോ യൂട്യൂബിലോ എന്തൊക്കെയോ കണ്ടു എണ്ണ തേച്ചുപുളി നല്ലതല്ല എന്ന് പറഞ്ഞുകൊണ്ട് കൊച്ചിന് തലയിലും ദേഹത്തൊന്നും എണ്ണ തേപ്പിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ എപ്പോഴും വെളിച്ചെണ്ണ തേപ്പിക്കാം, പിന്നെ ഓർമ്മശക്തിക്കൊക്കെ ആയിട്ട് ശരീരത്തിലും തലയിലും ഒക്കെ തേച്ച് കുളിപ്പിക്കാവുന്ന മരുന്നുകളുണ്ട്. ലാക്ഷാധികേരമൊക്കെ നല്ല മെഡിസിനാണ്. അതെല്ലാം ദേഹത്ത് കൃത്യമായ രീതിക്ക് എണ്ണ തേച്ച് കുളിപ്പിക്കുക നിത്യേന. ഒരു ചെറിയ പ്രായത്തിൽ നമ്മളൊരു കുട്ടി ജനിച്ചു കഴിയുമ്പോൾ നമ്മുടെ കാലത്ത് വരുമ്പോൾ എപ്പോഴും എണ്ണ തേപ്പിക്കുന്നൊരു പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ പല ഗൈനക്കോളജിസ്റ്റുകളും പറഞ്ഞു തരാറുണ്ട്. ഇപ്പോൾ ഒരു പ്രായം കഴിഞ്ഞാലും തലയിൽ നന്നായിട്ട് ബ്രെയിൻ വളരെയധികം ഡെവലപ്പ് ചെയ്യുന്നതിനും അതിൻ്റെ തന്നെ വളരെയധികം കൂളാവുന്നതിനും ഷാർപ്പാകുന്നതിനും ഉറക്കം കൃത്യമായി കുട്ടികൾക്ക് കിട്ടുന്നതിനും എണ്ണ തേച്ച് കുളിക്കുന്നത് വളരെ നല്ലതാണ്. ജിനേഷിയാലോ എൻ്റെ പേരക്കുട്ടികൾക്ക് ചവനപ്രാശം കൊടുക്കുന്നുണ്ട്. ഒരു വയസ്സ് ഇന്ദിര നമ്പൂതിരി, വളരെ നല്ലതാട്ടോ. ഇന്ദിര ചേച്ചി ഇന്നലെ വന്നിരുന്നു എന്ന് തോന്നുന്നു അല്ലേ കൺസൾട്ട് ചെയ്യാനായിട്ട്. ബിജു ഹൈ അഞ്ജലി. അപ്പോൾ വളരെ നല്ലൊരു കാര്യമാണ് എണ്ണ തേച്ച് കുളി. അതിൻ്റെ ഒപ്പം തന്നെ കുട്ടിക്ക് എണ്ണ തേച്ചിട്ട് കുറച്ച് നേരം കുട്ടികളെ വ്യായാമം ചെയ്യിച്ചു കഴിഞ്ഞാലും വളരെ ഉത്തമമാണ്. എപ്പോഴും പറഞ്ഞ പോലെ തന്നെ ബ്രഹ്മീകൃതം ഈ ഒരു വെക്കേഷൻ ടൈമിലൊക്കെ കുട്ടിക്ക് കൊടുക്കുന്നതിനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതും രാത്രി സമയമാണ് ഏറ്റവും നല്ലത്. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ഗീത ഹായ്. സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ, ലൈവ് ഷെയർ ചെയ്യൂ. ഗീത രവീന്ദ്രൻ, ഹലോ. എല്ലാവരും ഭക്ഷണം കഴിച്ചാ? ഹലോ. കടല, മുതിര, ചെറുപയർ, പയർ, അതെ നമ്മൾ ചേച്ചി. ഇപ്പോൾ അതിൽ നിന്നൊക്കെ മാറിയിട്ട് കുട്ടികൾക്ക് നമുക്കുള്ള രാവിലെയും മുതൽ കുട്ടികൾക്ക് താല്പര്യമുള്ളത് പിസ്സ, ബർഗർ മുതലായ കാര്യങ്ങളൊക്കെ ആയിരിക്കും അല്ലേ. ബ്രെഡ് അല്ലേ, ഒരാവശ്യമില്ലാത്ത യാതൊരു ഗുണമില്ലാത്ത ബ്രെഡൊക്കെ കഴിച്ചിട്ട് കൊടുത്തിട്ട് കുട്ടികളെ സ്കൂളിലേക്ക് വിടുന്ന അമ്മമാരുടെ എണ്ണം വളരെയധികം കൂടുതലാണ്. ഇപ്പോൾ നോക്കുമ്പോൾ കൊച്ചിന് ഭക്ഷണം കൊടുക്കാനായിട്ട് വളരെ എളുപ്പമാണ്. രണ്ട് പീസ് ബ്രെഡും എൻ്റെ പറഞ്ഞ ജാം കൂടി കൊടുത്താൽ മതിയല്ലോ എന്നുള്ള രീതിക്കാണ്. കുടംപുളി കിട്ടും കേട്ടോ രാജശ്രീ, നമ്പർ ഇട്ടോളൂ. ഇ ഡി മഹേഷ് ഹായ്. 129 രൂപ. താങ്ക് യു. ഷെയർ ചെയ്യാത്ത എല്ലാവരും ഷെയർ ചെയ്യട്ടോ. തലവേദന വലത് സൈഡിന് ഇതാ മൈഗ്രെയിൻ യൂസ് ചെയ്യാം. മൈഗ്രെയിനാണ്, മൈഗ്രെയിൻ യൂസ് ചെയ്യാം കേട്ടോ. ശശികല ഹായ്. ശരണി ഹലോ. കഴിച്ചു സുഷമാക്കി. താങ്ക് യു. 129 ഷെയർ. താങ്ക് യു സോ മച്ച്. എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യൂ. എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. 6 ഇയർ മോനും മോഷൻ പോവാൻ ബുദ്ധിമുട്ടാണ്. 6 വയസ്സുള്ള കുട്ടിക്ക് മോഷൻ പോകാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ത്രിഫലാചൂർണം കൊടുക്കാട്ടോ. ത്രിഫലാചൂർണം ഒരു അര സ്പൂൺ വെള്ളത്തിൽ ചേർത്ത് കൊടുക്കാം. വയർ പെരുക്കുന്നതിന് എന്താണ് മെഡിസിൻ? വയറിൻ്റെ പ്രശ്നത്തിന് നമ്മുടെ സുരസാമൃതം കൊടുക്കാം. എന്താ ഇതാണ് സുരസാമൃതം? ഒരു സ്പൂണിന് 2 നേരം. മുരളീധരൻ നമസ്തേ. ദിനേശ്. ഷൈനി ഹായ്. ഡോക്ടർ കാമലാദി കഴിക്കുന്ന ഷുഗർ പേഷ്യൻ്റ് സുരസാമൃതം കഴിക്കുന്നത് കണ്ട് കുഴപ്പമില്ല, 1 നേരം കഴിക്കാട്ടോ. ഷീജ. അംബിക ഹായ്. വിദ്യ ഹലോ. 6 വയസ്സുള്ള മകനാണോ, പൈൽസ് ഉണ്ടോ ചെറിയ കുട്ടിക്ക്? ഫുഡിൻ്റെ ആയിരിക്കും, എന്തായാലും ഡോക്ടറെ കൺസൾട്ട് ചെയ്യിച്ചോളൂ കേട്ടോ. 6 വയസ്സുള്ള കുട്ടി, 40 കിലോ ഉണ്ട്, ഭയങ്കര വിശപ്പാണ്. വളരെ വെയിറ്റ് കൂടുതലല്ലേ. കൊച്ചിന് കൊളസ്ട്രോൾ കൊടുത്തോളൂ. കുട്ടികൾക്കുള്ള പ്രതിരോധ മരുന്നുകൾ, കുട്ടികൾക്ക് ചെറിയ കുട്ടികൾക്ക് ഇന്ദുകാന്തം കഷായം നമുക്ക് കൊടുത്തു തുടങ്ങാം. അപ്പോൾ വളരെ ചെറിയ 5 വയസ്സിൽ താഴെയുള്ള കുട്ടിയാണെങ്കിൽ 5 മില്ലി മരുന്നെടുത്ത് 15 മില്ലി വെള്ളം ചേർത്തിട്ട് 2 നേരം കൊടുക്കാം. കുറച്ചുകൂടെ പ്രായമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു 10 മില്ലി വീതം, 5 വയസ്സിന് ശേഷം ഒരു 12 വയസ്സ് വരെ 10 മില്ലി വെള്ളം അതിൻ്റെ കഷായം അതിൻ്റെ ഇരട്ടി വെള്ളം ചേർത്തിട്ട് കൊടുക്കാം. പിന്നെ അതിനുശേഷം ഒരു 12 വയസ്സിന് ശേഷം 15 മില്ലി കൊടുക്കാം. സ്വാരസാദൃഷ്ടം കൊണ്ട് ചെയ്ത് എനിക്ക് അറിയില്ല, പൊതുവേ പുറമേയുള്ള കമ്പനികളെ കുറിച്ചൊന്നും അങ്ങനെ വലിയൊരു അറിവ് എനിക്കില്ല. നിങ്ങൾ സാധാരണ മരുന്ന് മേടിക്കുന്ന വിശ്വാസമുള്ള കമ്പനിയുടെ മരുന്ന് മേടിച്ചോളൂ കേട്ടോ. വിഷ്ണു ഹായ്. അമൽ ഹായ്. ബ്രഹ്മീകൃതം ഫാർമസിയിലുണ്ട്, നമ്മുടെ ഫാർമസിയിൽ ബ്രഹ്മീകൃതം ഉണ്ട് കേട്ടോ. അമൽ ഹായ്. എല്ലാവരും ഒന്ന് ലൈവ് ഷെയർ ചെയ്തേ, ഇന്ന് ആളുകൾ പൊതുവെ കുറവാണ്. 15 വയസ്സുണ്ട്, പഠിക്കാൻ മിടുക്കനാണ്, പക്ഷേ എഴുതാൻ സാധിക്കുന്നില്ല. അത് നമ്മുടെ ഒരു ഒരു
ബ്രെയിൻ്റെ റിലേറ്റ് ചെയ്തിട്ട് ഒരു ഒരു കണക്ഷൻ പ്രോബ്ലം ആയിട്ട് വരുന്നതാണ്. അതിന് കുറേ വർക്കൗട്ട്സും എക്സസൈസുകളൊക്കെ ഉണ്ടല്ലോ. 8 വയസ്സായ കുട്ടിക്കും 16 കഴിഞ്ഞ കുട്ടിക്കും ഓർമ്മശക്തിയും ബ്രഹ്മീകൃതം കൊടുക്കാം. ബ്രഹ്മീകൃതം 8 വയസ്സുള്ള കുട്ടിക്കാണെങ്കിൽ 1/2 സ്പൂൺ വീതം രാത്രി കിടക്കാൻ നേരത്ത് കൊടുക്കാം. 16 വയസ്സ് കഴിഞ്ഞ കുട്ടിക്ക് 1 സ്പൂൺ കൊടുക്കാം കേട്ടോ. സുനിത, മൈഗ്രൻ 3 ബോട്ടിലായി, തലവേദന കുറഞ്ഞു. ഓ താങ്ക് യു സോ മച്ച്. ഫസ്റ്റ് 41 ഡേയ്സ് കഴിച്ചു, മനസ്സിലായില്ലേ രാജശ്രീ. രഞ്ജിനി ഹായ്, ശ്രീകല ഹായ്, സനിജ ഹലോ, ദീപ ഹായ്, ദീപ ശ്രീകുമാർ. വണ്ണം കുറയ്ക്കാൻ എന്താണ് മെഡിസിൻ? ദാ കൊളസ്റ്റൻ്റ്. 15 മില്ലി മരുന്നെടുക്കുക, 45 മില്ലി വെള്ളം ചേർത്ത് 2 നേരം കഴിക്കാം. വിജയകുമാർ, മലർവെള്ളം വളരെ നല്ലതാണ് വിജയം ചേട്ടാ. മലർവെള്ളം ക്ഷീണം കുറയ്ക്കുന്നതിനൊക്കെ വളരെ നല്ലതാണ്. നമ്പർ ഒന്ന് ഇട്ടോളൂ കേട്ടോ, കൊളസ്റ്റൻ്റ് അയച്ചു തരാം. ഹായ് ഡോക്ടർ, കോണ്ടാക്ട് നമ്പർ ഇതിലുണ്ട്. നമ്പർ മൈഗ്രൻ്റ് അയച്ചു തരാം ദിനേശ്, നമ്പർ ഇട്ടോളൂ. 10 വയസ്സുള്ള കുട്ടിക്ക് വെയിറ്റ് കൂടാനായിട്ട് എന്ത് കൊടുക്കണം? സുരസാമതം കൊടുക്കാം, വിശപ്പ് കൂടാനായിട്ട് നല്ലതാണ്, പിന്നെ വെയിറ്റ് കൂടാനുള്ള നല്ല ഫുഡ് കൊടുക്കാം കേട്ടോ. ഫൈസൽ, ഞാൻ പറഞ്ഞിരുന്നല്ലോ ഇമ്മ്യൂൺ പവർ കൂടാനായിട്ട് ഇന്ദുകാന്തം കഷായം വളരെ നല്ലതാണ് ഫൈസലൊക്കെ. 2 നേരം കൊടുക്കാം, പിന്നെ വില്വാദി ഗുളിക നല്ലതാണ്, 1 മുതൽ 2 നേരം കൊടുക്കാം. രജനി ഹായ്, വിനിത ഹായ്, മിനി അലക്സാണ്ടർ ഹലോ, അമൃത ഹായ്, നീതു. മക്കൾക്ക് 13-8 വയസ്സിൻ്റെ ഏത് എണ്ണയാണ് തേപ്പിക്കേണ്ടത്? ചെമ്പത്തിയാതി ഉപയോഗിക്കാം. ഇപ്പോഴും കുട്ടികൾക്ക് തലയിൽ വെറും വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ വെന്ത വെളിച്ചെണ്ണ യൂസ് ചെയ്യാം കേട്ടോ. ദിവസവും ഞാൻ ലെമൺ ചൂടുവെള്ളത്തിൽ കുടിക്കുന്ന ദോഷ യൂസ് ചെയ്യണ്ട ഡെയിലി ലെമൺ കേട്ടോ. എപ്പോഴും ചൂടുവെള്ളത്തിൽ ലെമൺ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ദഹനസംബന്ധമായിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടാക്കും, അസിഡിറ്റി വരുന്നതിനുള്ളൊരു സാധ്യതയുണ്ട്. കുറച്ച് കൂടി കഴിഞ്ഞാൽ വയറിന് പ്രശ്നമാകും. അപ്പോൾ നിത്യേന നാരങ്ങ കുടിക്കുന്നത് നല്ലതല്ല കേട്ടോ. യാത്ര ചെയ്യുമ്പോൾ വോമിറ്റിങ്ങിന് ധന്വന്തരം ഗുളിക യൂസ് ചെയ്യാം. പൊന്നൂസ് ഹായ്, എല്ലാവരും ഒന്ന് ലൈവ് ഷെയർ ചെയ്തേ. ജിനേഷ് പോയോ? ലൈവ് ഷെയറിൻ്റെ നമ്പർ എനിക്ക് കിട്ടിയിട്ടില്ല. ഓ വിജയൻ ചേട്ടൻ പറഞ്ഞു 140 ഷെയർ. കുറേ പേര് ഷെയർ ചെയ്യാനുണ്ട് കേട്ടോ, ഷെയർ ചെയ്യാത്തവർ ഷെയർ ചെയ്യൂ. നാരായണൻ നമ്പൂതിരി, ആയുർമഠം, ഹൈപ്പോതൈറോയിഡ് മെഡിസിൻസ് ഉണ്ട്, എനിക്കൊന്ന് റിപ്പോർട്ട് അയച്ചോളൂ. ദിനേശ് വിളിച്ചോളാം. സുമേഷ് ഹായ്, രമ ഹായ്, അഭിലാഷ്, സരിത ഹായ്, റീന ഹലോ. കൈവിരൽ, നഖക്കണ്ണ്, കൈവിരൽ ജാത്യാധികൃതം നല്ലതാ കേട്ടോ. മുടിവൊഴിച്ചിലിന് ഭീമാശയൻ ദാ കേശി. നെൽസൺ, ചെറിയ കുട്ടിക്ക് നര വന്നു തുടങ്ങുന്നതിന് ഹെയർട്രോണിക്. ബബിത, താരൻ പോകാൻ കേശി. നമ്പർ ഇട്ടോളൂ കേട്ടോ, ഫാർമസിയിൽ നിന്ന് അങ്ങോട്ട് വിളിക്കാം. എനിക്ക് സ്കിൻ ഡ്രൈനെസ് ആണ്, എന്താണ് പരിഹാരം? ജാത്യാധികാരം വളരെ നല്ലതാ. തൊട്ടടുത്തുള്ള വൈദ്യശാലയിൽ ചെന്നിട്ട് ജാത്യാധികാരം മേടിക്കുക, ഏലാധികാരം മേടിക്കുക, രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ദേഹത്തൊക്കെ പരട്ടത് നല്ലതാണ്. ജിനേഷ് താങ്ക് യു, ജിനേഷ് താങ്ക് യു സോ മച്ച്. കുറേ പേര് ഷെയർ ചെയ്യാനുണ്ട് കേട്ടോ, ഷെയർ ചെയ്യാത്തവരൊക്കെ ഒന്ന് ഷെയർ ചെയ്തേരെ. സജി ഹായ്, അനോജ് ഹായ്, സിമി ഹായ്, സന്തോഷ് കുമാർ ഞാൻ ഷെയർ ചെയ്തു. താങ്ക് യു ബിനി, ഷെയർ ചെയ്തവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യൂ. എന്തെങ്കിലും സംശയങ്ങളോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ, നമുക്ക് ആ കാര്യത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. സുമേഷ് ഹലോ. അമ്മയ്ക്ക് നല്ല തടിയും വയറുമുണ്ട്, പ്രഷർ, പ്രമേഹം, കൊളസ്ട്രോൾ ഉണ്ട്, അതിനെന്ത് മരുന്ന് കഴിക്കണം? എന്താ ഈ 2 മരുന്ന് കൂടിയും കഴിച്ചോളൂ, കൊളസ്റ്റൻറ്റും കാമലാദി. വണ്ണവും വെയ്റ്റും പ്രഷറൊക്കെ കുറയാനായിട്ട് കൊളസ്റ്റൻറ്റ്, പിന്നെ ലിവറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് കാമലാദി. ഈ 2 മെഡിസിനോട് കൂടി ഒരുമിച്ച് കഴിക്കാം. നമ്പർ ഇട്ടോളൂ. സുനിത, സോഡിയം കിട്ടുന്നതിനുള്ള മെഡിസിൻ ദാ കാമലാദി കഴിച്ചു കഴിഞ്ഞാൽ സോഡിയത്തിൻ്റെ പ്രൊഡക്ഷൻ നോർമലാകും, പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ സുരസാമതോടെയും കഴിക്കാം. എബ്രഹാം ഹായ്, രഞ്ജി ഹായ്. വചനൽ, വൈദ്യശാലത്തിന് മെഡിസിൻ ഉണ്ട് കേട്ടോ രഞ്ജിനി, കുറേ മെഡിസിൻസ് ഉണ്ട്. മുസ്ലിം കതിരാതി കഷായം നല്ലതാണ്, ശതാവരികളും നല്ലതാണ്, ഇതൊക്കെ തൊട്ടടുത്തുള്ള വൈദ്യശാല കിട്ടും, അവിടെ നിന്ന് മേടിച്ചിട്ട് കഴിച്ചോളൂ. സ്റ്റെഫീന ഹലോ, മിനി ഹായ്, അഞ്ജലി ഷെയർ ചെയ്തു, താങ്ക് യു. കുടലിന് നിർക്കിട്ട് വന്ന മെഡിസിൻസ് ഉണ്ട് കേട്ടോ. ബ്രഹ്മീകൃതം, സിർസാവുന്ന കൊടുക്കാം, ബ്രഹ്മീകൃതം കൊടുക്കാം, സിർസാവ് വിളിച്ചു കൊടുക്കാം. ജയശ്രീ, വർക്കൗട്ട്സ്, ഫുഡൊക്കെ എങ്ങനെയാണ്? ഫുഡ് ശ്രദ്ധിക്കുന്നുണ്ടോ? കണ്ണിന് ചുറ്റും കറുപ്പിന് ഏതാ?
ഡെയിലി ഫേഷ്യൽ പാക്ക് യൂസ് ചെയ്തോളൂ. സ്വരസാമൃതം വേണം, അയച്ചുതരാം കേട്ടോ. സ്റ്റെഫീന ഹായ് വിളിക്കാം കേട്ടോ. മുരളീധരൻ, 5 വയസ്സുള്ള കുട്ടിക്ക് നന്നായിട്ട് ഭക്ഷണമൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നന്നായിട്ട് ഓടിച്ചാലൊക്കെ മതിയാവുമല്ലോ. എൻ്റെ മക്കളെയൊക്കെ ഞാൻ എങ്ങനെ ചെയ്യിക്കുന്നത്, ഡെയിലി രാവിലെ ഒരു 3 മണിക്കൂർ ഫുട്ബോൾ ട്രെയിനിങ്ങിന് വിടാണ് ചെയ്യണത്. പിമ്പിൾസ്, കരിമംഗലം, കുട്ടികളുടെ അലർജി. പിമ്പിൾസിനും കരിമംഗലത്തിനും എന്താ ഡെയിലി ഫേഷ്യൽ പാക്ക്. കുട്ടികളുടെ അലർജിക്ക് മെഡിസിൻസ് ഉണ്ട്, നമ്മുടെ ഹരിദ്രാഖണ്ഡമൊക്കെ നല്ലതാണ് കേട്ടോ. റിനി ഷെയർ ചെയ്ത് താങ്ക് യു. വട്ടച്ചുറിക്ക് മരുന്നുണ്ട്, നമ്മുടെ മെഡിസിൻ ഉണ്ട് കേട്ടോ. പിന്നെ ഓർമ്മയ്ക്ക് നമ്മുടെ സുരസാമൃതം നല്ലതാണ് കേട്ടോ. കുട്ടികൾക്ക് ഓർമ്മയുണ്ടാക്കാനും എല്ലാം നല്ല മെഡിസിനാണ് സുരസാമൃതം. മോൾക്ക് 8 ഇയേഴ്സായി, അവൾക്ക് ഇടയ്ക്കിടയ്ക്ക് തുമ്മലും മൂക്കൊലിപ്പും ഉണ്ടതാ. മൈഗ്രൻ്റ്, പ്ലീസ് ലെറ്റ് മീ നോ ദി മെഡിസിൻ ഫോർ ഹൈപ്പോത്തി. വിളിക്കാം. ഫുഡ് ശ്രദ്ധിക്കുന്നുണ്ട്, ഇറച്ചി മുട്ട കഴിക്കാറില്ല, നന്നായിട്ട് നെയ്യ് കൊടുത്തോളൂ. ഇറച്ചി മുട്ട കഴിക്കുന്നില്ലെങ്കിൽ നെയ്യ്, ഇലക്കറികൾ എന്നിവ കൊടുക്കുന്നതിനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ബിന്ദു ഹായ്. മുട്ടുവേദനയ്ക്കും വെരിക്കോസ്വേനും മെഡിസിൻസ് ഉണ്ട്. പിന്നെ രാസ്ട്രസപ്തം കഷായം മുതലായിട്ടുള്ള കഷായങ്ങളുണ്ട്, ഒരു ആയുർവേദ ഡോക്ടർ കൺസൾട്ട് ചെയ്താൽ കൃത്യമായിട്ട് പറഞ്ഞുതരുമല്ലോ. ഉഷ ഹായ്. ലിംഫ് നോഡ്സിന് മെഡിസിൻ ഉണ്ട്. പരിമീകൃതം പൊതുവെ കൊടുക്കാം, അപസ്മാരത്തിന് പരിമീകൃതം മാത്രം മതിയാവില്ല. ഗ്രേഡ് 2 ഫാറ്റ് ലിവർ ദാ യോഗാഡ്, 15 മില്ലി മരുന്ന്, 45 മില്ലി വെള്ളം ചേർത്ത് 2 നേരം കഴിക്കും. കാമലാദി കിട്ടിയിട്ട് സി, താങ്ക് യു. അരക്കാക്കുടി, അമ്മയ്ക്ക് ഷുഗർ കൂടുതലാണ്, എന്ത് മരുന്നാണ് കൊടുക്കേണ്ടതാ? സിമി. കാമലാദി, കൊളസ്ട്രോൾ ട്രൈഗ്ലിസറൈഡ് മെഡിസിൻ ഉണ്ട്, നമ്മുടെ കൊളസ്റ്റൻ്റ്. ഉരുക്കുവെളിച്ചിന് എല്ലാവർക്കും നല്ലതാ കേട്ടോ. നമ്പർ ഒന്ന് ഇട്ടോളൂ, അങ്ങോട്ട് വിളിക്കാം മരുന്ന് വേണമെങ്കിൽ. 182 ഷെയർ, താങ്ക് യു. കുറേ പേര് ലൈവ് ഷെയർ ചെയ്തിട്ടില്ല, 308 പേര് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യലായി കേട്ടോ. നരക്ക് മരുന്ന് ഉണ്ടോ? അതാ ഗ്രേൻ്റ്. രക്തപാതത്തിന് മെഡിസിൻസ് ഉണ്ട്. കുട്ടികൾക്ക് ഓർമ്മശക്തിക്ക് ബ്രഹ്മി നല്ലതാണ് കേട്ടോ. അതാണ് നമ്മൾ 28 വയമ്പും സ്വർണ്ണമൊക്കെ അരച്ച് കൊടുക്കുന്നില്ലേ, അത് ബ്രെയിൻ ഡെവലപ്മെൻറ്റ് നല്ലതാണ്. രേഖ ഹായ്. 16 മനസ്സിലായില്ല ചോദ്യം. വയറ് കുറയാൻ ഏൻ കൊളസ്റ്റൻറ്റും കാമലാദിയും ത്രിഫലയും കൂടിയും കഴിച്ചാൽ നല്ലതാണ്, അല്ലെങ്കിലും കൊളസ്റ്റൻറ്റ് മാത്രമായാലും മതി. മനുലാൽ, ഹലോ. ഷെയർ ചെയ്തു, താങ്ക് യു. ഷെയർ ചെയ്തവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഷെയർ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. കുട്ടാര ജൻ, ഹലോ. യൂറിൻ ഇൻഫെക്ഷന് മരുന്നുണ്ട്, കുറേ മരുന്നുകൾ വൈദ്യശാലയിലുണ്ട്. നമ്മൾ നമ്മുടെ യൂറിനൽ ഇൻഫെക്ഷൻ നമ്മൾ കൊടുക്കുന്ന നമ്മുടെ മരുന്നാണ് അശ്മരി ചൂർണം. ഇതാണ് വെള്ളം തിളപ്പിച്ച് കുടിക്കാം. ഇതല്ലാന്നുണ്ടെങ്കിൽ 1 സ്പൂൺ എടുത്ത് 1 ഗ്ലാസ് വെള്ളത്തിൽ വെച്ച് 1/2 ഗ്ലാസ്സാക്കി 2 നേരം. ഉരുക്ക് വെളിച്ചെണ്ണ ഇവിടെ ഇല്ല കേട്ടോ. മെഡിസിൻ കിട്ടാൻ രേണുക നമ്പർ ഇട്ടോളൂ. ഗ്രേൻ്റ് മാറ്റം കിട്ടിക്കോളും. വൈറ്റമിൻ ഡി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. നിർമ്മല, ബ്രേക്ക്ഫാസ്റ്റിന് കുട്ടികൾക്ക് ചോറാണ് കൊടുത്തിരുന്ന വൈകിട്ട്, അത് തന്നെ. രക്തം മനസ്സിലായില്ല ചോദ്യം. ഔഷാദെ ആകാശ്, ഹലോ. അംബിക ഹായ്. ഇതിൽ സംശയമൊക്കെ ഉണ്ടെങ്കിൽ വേഗം കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ഒമ്പത് വയസ്സുള്ള കുട്ടിക്ക് സ്പീച്ച് ക്ലാരിറ്റിക്ക് നമ്മുടെ വയമ്പും തേനും കൂടി കൊടുക്കുന്ന നല്ലതാ. ലിവർ 16 കാമലാദി. ഫാറ്റ് ലിവർ നല്ല മരുന്നാ, നമ്പർ ഇട്ടോളൂ, അങ്ങോട്ട് വിളിക്കാം. ബിനേഷ് ഹായ്. സിന്ധു ഷെയർ ചെയ്തു, മുഖക്കുരു മാറാനായിട്ട് ഡെയിലി ഫേഷ്യൽ പാക്ക്. രേണുക വിളിച്ചോളാം കേട്ടോ. രേണുക ഷെയർ ചെയ്ത് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്തേ. ലിബി പിയൂസ്, താങ്ക് യു. മൈഗ്രൻ്റ് ഗുളിക ഇല്ല കേട്ടോ, ദിനേഷ് ലിക്വിഡ് ഫോമാണ്. അമ്രിൻ, ഹലോ. ആകാശ് ഹായ്. കാമലാദി കഴിക്കുമ്പോൾ പഥ്യം നോക്കുന്നതാണ് നല്ലത്. ഇനിയിപ്പോൾ മീനൊക്കെ കഴിച്ചു എന്നരുതി, വേറെ സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല. സന്ധ്യ ഹായ്.
ദിനേശ്, ഹലോ. ഫിഷറിന് മരുന്നുണ്ട് കേട്ടോ ശ്രീലത. കണ്ണിന് താഴെ കറുപ്പിനതാ ഡെയിലി ഫിഷർ ബാക്ക്. ഫാറ്റ് ലിവറിന് ആയുർവേദ മെഡിസിൻ എന്താ മേഡം? ഫാറ്റ് ലിവറിനുള്ള നമ്മുടെ മരുന്നാണ് കാമലാദി. ഫാറ്റ് ലിവറിന് ലിവർ എൻസൈംസ് നോർമലാകുന്നതിന്, ഷുഗർ നോർമലാകുന്നതിന്, സോഡിയം പൊട്ടാസ്യം നോർമലാകുന്നതിന്, ക്രിയാറ്റിൻ്റെ അളവ് കുറയുന്നതിന് എല്ലാം നല്ലതാണ് കേട്ടോ. നമ്പർ ഇട്ടോളൂ, അങ്ങോട്ട് വിളിക്കാം. കാലിൻ്റെ പെരുപ്പ് മാറാനായിട്ട് ട്രീറ്റ്മെൻറ്സ് ഉണ്ട്, പിന്നെ ഉള്ളിലേക്ക് മെഡിസിനൊക്കെ ഉണ്ട്. രാധാകൃഷ്ണൻ നമസ്തേ. ആശ ഹലോ. സുരേഷ് ഹായ്. 200 ഷെയർ, താങ്ക് യു. ഷെയർ ചെയ്യാത്ത എല്ലാവരും ഷെയർ ചെയ്യൂ. ഡ്രൈ സ്കിന്ന് എല്ലാതിക്കേറെ യൂസ് ചെയ്യാം കേട്ടോ. കൊളസ്ട്രോൾ യൂസ് ചെയ്തു, കോൺസ്റ്റിപ്പേഷന് ത്രിപുലാ ചൂർണ യൂസ് ചെയ്യാം കേട്ടോ. വിദ്യ മരുന്ന് കഴിച്ചു, 4 kg കുറഞ്ഞു. താങ്ക് യു വിദ്യ, നല്ല മാറ്റായല്ലോ. പ്ലീസ് കോൾ, വിളിക്കാം കേട്ടോ. പോളിസിസ്റ്റിക് ഓവേറിയൻ, അതിന് കൊളസ്ട്രോൾ നല്ലതാണ്. കമലാദി കണ്ടിന്യൂ യൂസ് ചെയ്യാം. വയറിന് ശക്തമായ പുകച്ചിൽ നമ്മുടെ സുരസാമത യൂസ് ചെയ്യാം. ഷിയാദ്. വിഷ്ണു ഹലോ. ഹെയർ ഗ്രോത്തിന് കേശി ട്ടാ. ഹരിദാസ് ഹലോ. വിനീത ഹായ്. ശോഭ ഹായ്. സഫ്വാൻ ഹലോ. പ്രിയ ഹായ്. ലെഗ് പെയിൻ ആൻഡ് വെയ്റ്റ് ലോസിന് ഇതാ കൊളസ്ട്രോൾ. മൂക്കിൻ്റെ രണ്ട് സൈഡും കറുക്കുന്നതിന് നമ്മുടെ ഡെയിലി ഫേഷ്യൽ പാക്ക് യൂസ് ചെയ്യാം. നമ്പർ ഒന്ന് ഇട്ടോളൂ, അങ്ങോട്ട് വിളിക്കാം. ഷീബ ഹലോ. മുഖക്കുറിവിനകത്ത് കഴിക്കാൻ നല്ല മരുന്നുകളുണ്ട്. മഞ്ചിഷ്ടാദി കഷായം, നിമ്പാദി കഷായം തുടങ്ങിയവയുണ്ട്. ഡോക്ടറെ കൺസൾട്ട് ചെയ്തുള്ളവർ പറഞ്ഞുതരും ഡീറ്റെയിൽസ്. ഗിരീഷൻ ഹായ്, രേഖ ഹായ്, അബിത ഹായ്, രമ ഹായ്, ശ്രീ ഹലോ, അർജുൻ ഹായ്, ഷീജ ഹായ്, കാർത്തു ഹലോ, സജീഷ് ഹലോ. ശ്വാസമുട്ടിൽ ഉണ്ട്, നല്ല വണ്ണം ഉണ്ട്, ഷുഗറും പ്രഷറും കൊളസ്ട്രോളുണ്ട്. നേരിട്ട് വരണോ ബിനീഷ്? നമ്മുടെ കൊളസ്ട്രോളിൻ്റെയും കാമലാദ്യം കൂടി യൂസ് ചെയ്യാം കേട്ടോ. ജിജ ഹലോ. നിഷ ഹലോ. അനീഷ് ഹായ്. ജിൽദ ഹലോ. പ്രേഷ ഹായ്. ആകാശ് ഷെയർ ചെയ്തു, താങ്ക് യു. സുനിൽ ഹായ്. രഞ്ജു ഹായ്. കുട്ടികൾക്ക് വിശപ്പ് കുറവിനും സ്നീസിങ് റണ്ണിങ് നോസിനും ദാ സുരസാമൃതം. ഫാദറിന് ഗ്യാസ് ഇഷ്യൂവിനും ദാ സുരസാമൃതം. സമ്മാനം കിട്ടി, സന്തോഷം. ഓ സന്തോഷം. അയച്ചേട്ടാ ഒരു ഫോട്ടോ അയച്ചുതരൂ, ഞങ്ങളുടെ സമ്മാനവും അയച്ചേട്ടൻ്റെ ഫോട്ടോയും കൂടി ആയിട്ട് പേജിലിടാം. അജിത വിളിച്ചോളാം. രതീഷ് ഹായ്. അനിൽ നമസ്തേ. രഞ്ജു ഹായ്. ഗിരീഷൻ ഷെയർ ചെയ്തു, താങ്ക് യു. എല്ലാവരും ഷെയർ ചെയ്യട്ടോ. അജിത ഹായ്. രതീഷ് നമസ്തേ. ലിജി ഹലോ. 605 വ്യൂസ്, 207 ഷെയർ. എനിക്ക് പക്ഷെ അത്ര കാണുന്നില്ലല്ലോ വ്യൂസിൻ്റെ നമ്പർ. ലിജോ വിളിച്ചോളാം കേട്ടോ. കിഡ്സിൻ്റെ അക്നിക്ക് മെഡിസിൻ ഉണ്ട്. ഡ്രൈ സ്കിൻ മാറാനായിട്ട് ഏലാധികാരി യൂസ് ചെയ്യാം. വയറ് കുറയാനായിട്ടിതാ കൊളസ്ട്രോൾ. ഫാറ്റ് ലിവർ കൊണ്ടുണ്ടെങ്കിൽ കാമലാദി വഴി കൂടി യൂസ് ചെയ്യാം കേട്ടോ. ശാലിനി ഗോപൻ ഹലോ. വൈഫിന് വേണ്ടിയിട്ടാണ് ഓവറായിട്ട് വലിയ ഗ്യാസ് കയറിട്ട് എമ്പക്കം പോകുന്നു. കുറേ നേരം നിൽക്കും ദാ സുരസാമൃതം. അതിൻ്റെ ഒപ്പം തന്നെ കാമലാദി വഴി കൂടി യൂസ് ചെയ്യാം. ബി പി കുറയ്ക്കാനായിട്ട് കൊളസ്ട്രോൾ യൂസ് ചെയ്യാം കേട്ടോ. മോന് മറവിയാണെങ്കിൽ നമ്മുടെ സുരസാമൃതം കൊടുക്കാം, ബ്രഹ്മീകൃതം കൊടുക്കാം. മുടി കൊഴിച്ചിൽ കേശി യൂസ് ചെയ്യാം കേട്ടോ. ദിനേശ് കാലടി വേദനയ്ക്ക് മെഡിസിൻസ് ഉണ്ട്. എന്തോരം മരുന്നുകളാണ് വാദത്തിൻ്റെ വേദനയ്ക്ക്. ആയുർവേദത്തിലല്ലേ മെഡിസിൻസ് ഉള്ളത്. ഉറക്കം കുറവാണ്, ഉറക്കക്കുറവിന് കേശി യൂസ് ചെയ്യാം കേട്ടോ. ക്ഷീണത്തിന് സുരസാമൃതം യൂസ് ചെയ്യാം. മൈഗ്രെയിൻ മാറാനായിട്ട് മൈഗ്രെയിൻ യൂസ് ചെയ്യാം. നമ്പർ ഇട്ടോളൂ, ഫാർമസിയിൽ നിന്ന് അങ്ങോട്ടേക്ക് വിളിച്ചിട്ട് മരുന്നൊക്കെ അയച്ചു തരാം കേട്ടോ. മൈഗ്രെൻ്റാണ് നമ്മുടെ മൈഗ്രെൻ്റ്, തൊണ്ട ചൊറിച്ചിൽ, മൂക്കു ചൊറിച്ചിൽ, കൂടുതൽ ജലദോഷം വരിക, തലവേദന വരിക, അതിനൊക്കെ മൈഗ്രെൻ്റാണ് യൂസ് ചെയ്യണേ. വെയ്റ്റ് ലോസിന് കൊളസ്ട്രോളാണ് രമ്യ യൂസ് ചെയ്യുന്നത്. 212 ഷെയർ, താങ്ക് യു. ഏലാദി ഏലാദി കേരം യൂസ് ചെയ്യാനാണ് പറഞ്ഞത്. അലീസ് ഹലോ.
എല്ലാവരും വേഗം വേഗം ഒന്ന് സംശയങ്ങൾ ടൈപ്പ് ചെയ്തേ. ഷെയർ ആത്തറിന് ഷെയർ ചെയ്യൂ. അജിത ഹായ്. കാലിലെ വണ്ണം മാറാൻ എന്ത് ചെയ്യും? കൊളസ്ട്രോൾ കൊണ്ട് മാറ്റം വന്നോളും. മുടി കൊഴിച്ചലിന് കേശിയാണ് കേട്ടോ രമ്യ. ലിജി വിളിച്ചോളാം കേട്ടോ. ലിജി സുമാറ മനസ്സിലായില്ല, എന്ത് കൃത മനസ്സിലായില്ല. കറുത്ത് വിളിച്ചോളാം. വടമ്പ് വേദനയ്ക്ക് മരുന്നുകളുണ്ട്. കൊടുന്തിരപ്പുള്ളി പരമേശ്വരൻ നമസ്തേ. ദീപ്തി ഹായ്. സംശയമുള്ളവരൊന്ന് വേഗം കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ഷെയർ ചെയ്യാത്ത എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യൂ. ദിനി മോൾ ഹലോ. ചെവേദനയ്ക്ക് മെഡിസിൻസ് ഉണ്ട്. സാദിഖ് പുറത്ത് പോയിട്ട് വരുമ്പോൾ മുഖം വല്ലാതെ കറുക്കുന്നതോ? ഡെയിലി ഫേഷ്യൽ പാക്ക് യൂസ് ചെയ്യൂ. ഉറക്കം വരുന്നില്ല, കേശി യൂസ് ചെയ്തോളൂ കേട്ടോ. തുമ്മൽ മാറാനായിട്ട് വിനീത തുമ്മൽ മാറാൻ, രേഖ മോന് തുമ്മൽ, വിദ്യ മൈഗ്രെയിൻ മാറാൻ, ഇതിന് മൂന്നിനും കൂടി ഉള്ളൊരു മെഡിസിനാണ് കേട്ടോ. മൈഗ്രെൻ്റ് 15 മില്ലി 45 മില്ലി വെള്ളം ചേർത്ത് 2 നേരം കഴിക്കുക. കഴുത്തിന് മുകളിലേക്കുള്ള ഒരു കഫക്കെട്ടൊക്കെ മാറാനും അലർജി മാറാനും നല്ല മെഡിസിനാണ്. നമ്പർ ഇട്ടോളൂ, അങ്ങോട്ട് വിളിക്കാം. അക്ഷ ഹായ്. സൽമ ഹായ്. ടിനോ ഹലോ. പുരുക ഉണ്ടാകാനായിട്ട് ആവണക്കെണ്ണ യൂസ് ചെയ്തോളൂ, മാറ്റം കിട്ടും. സഫുവാൻ പുതിയത്ത്. സമ്മാര എനിക്ക് മനസ്സിലായില്ല എന്താന്നുള്ളത്. രാജി ഹായ്. കുട്ടികൾക്ക് മറിവ് മാറാനായിട്ട് നമ്മുടെ സ്വരസാമൃതം കൊടുക്കാം, അതിൻ്റെ ഒപ്പം തന്നെ ബ്രഹ്മീകൃതം കൊടുക്കാം കേട്ടോ. സിനി ഹായ്. ഡിസ്ക് പ്രോബ്ലത്തിന് മെഡിസിൻ ഉണ്ട്. ഷുഗറുള്ളവർക്ക് ചക്ക കുറച്ച് കഴിക്കണോണ്ട് കുഴപ്പമില്ല. ജിബി പിഗ്മെൻറ്റേഷൻ ഇതാ. ഫേഷ്യൽ പാക്കിൻ്റെ പേര് ഡെയിലി ഫേഷ്യൽ പാക്ക്. ഇതാ ഇപ്പം അജിത രാജീവ് സൂപ്പർ എന്ന് പറഞ്ഞ കാന്തി ചൂർണം, ഇതാണ് നമ്മുടെ പേര്. ഇതിൽ 2 പൗഡറുണ്ട്. ഇത് കാന്തി ചൂർണം, ഇത് ഹെർബൽ ബ്ലീച്ച്. രണ്ടുകൂടി കൂടി മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യുക. നമ്പർ ഇട്ടോളൂ, ഫാർമസിയിൽ നിന്ന് അങ്ങോട്ട് വിളിക്കാൻ പറയാം. ഡിസ്ക് പ്രോബ്ലം കൊണ്ട് ജോയിൻറ്റ് പെയിൻസ് ഉണ്ടാവും. ജോയിൻറ്റ് പെയിൻസ് ഉണ്ടാവും, കല്ലേക്ക് തരിപ്പ് വലിച്ചിലൊക്കെ ഉണ്ടാവും. സത്യ ഹായ്. വെയിറ്റ് ലോസിന് എന്ത് മരുന്നാണ് യൂസ് ചെയ്യുന്നത്? അയ്യപ്പൻ്റെ കൊളസ്റ്റൻ്റ്. ബി പി കുറയ്ക്കാനും കൊളസ്റ്റൻ്റ്. ഗ്യാസിന് മരുന്നാണ് നമ്മുടെ സ്വരസാമൃതം കേട്ടോ. കണ്ണിന് ചുറ്റുമുള്ള കറുത്ത പാട് പോകാൻ നമ്മൾ ഡെയിലി ഫേഷ്യൽ പാക്ക് യൂസ് ചെയ്യാം. നാളെ വന്നാൽ കാണാം കേട്ടോ. വിനീത വന്നോളൂ, നമ്പർ ഇട്ടോളൂ കേട്ടോ, അങ്ങോട്ട് വിളിക്കാം. ഫാർമസിയിൽ നിന്ന് അങ്ങോട്ട് വിളിച്ചോളൂ. അനിൽ വിളിച്ചോളാം. ദിലീപ് ഉള്ളു വായിക്കാൻ പറ്റുന്നില്ല. ഹലോ ബോബി ഹായ്. ഉറക്കം വരുന്നില്ല, വിളിച്ചോളാം. താരം പോകാനായിട്ടിതാ കേശി. ഒറ്റ ബോട്ടിൽ മതി കേട്ടോ മാറ്റം കിട്ടാനായിട്ട്. ഡെയിലി തലയത്തേച്ച് കുളിക്കാം. സജി വിളിച്ചോളാം. 9 മാസമായ കുഞ്ഞിന് ചെറിയ എന്തെങ്കിലും ഡെഫിഷ്യൻസി കൊണ്ടായിരിക്കാം കേട്ടോ. വെയിറ്റ് കുറയ്ക്കാൻ മെഡിസിൻ ഉണ്ട് ബിജിത. ട്യൂമർ വന്ന് റിമൂവ് ചെയ്യുന്നതാ. സുകുമാരകൃതം കുട്ടികൾ, സുകുമാരകൃതമാണോ ചോദിച്ചേ. സുകുമാരകൃതം എത്ര പ്രായാന്നൊന്ന് ടൈപ്പ് ചെയ്തോളൂ. ജിനേഷ് കൊളസ്ട്രോൾ സൂപ്പർ, താങ്ക് യു. സൈനസൈറ്റിസിനുള്ള മരുന്നാണ് നമ്മുടെ മൈഗ്രൻ്റ് കേട്ടോ. ബിനു ഷുഗർ കൊളസ്ട്രോൾ ബി പി, ഷുഗറും കൊളസ്ട്രോളും ബി പിക്കുള്ള മരുന്നാണ് കൊളസ്ട്രോളും കാമലാദ്യം. ഈ 2 മരുന്നോട് കൂടി കഴിച്ചോളൂ. 15 മില്ലി മരുന്നെടുത്ത് 45 മില്ലി വെള്ളം ചേർത്ത് 2 നേരം കഴിച്ചോളൂ. ബിനു നമ്പർ ഇട്ടോളൂ, അങ്ങോട്ട് വിളിക്കാം. കല്ലവേദന മാറാനായിട്ട് കുറേ മരുന്നുകളുണ്ട്. കാലുവേദനയ്ക്കൊക്കെ ആയുർവേദത്തിലല്ലേ മരുന്നുള്ളത്. രാസനേരുണ്ട്, അതി കഷായുണ്ട്, രാസനസപ്തകം ഉണ്ട്. തൊട്ടടുത്ത വൈദ്യശാലയിൽ പോയിട്ട് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തോളൂ, അവർ പറഞ്ഞുതരുമല്ലോ. ട്രിവാൻഡ്രം തുടങ്ങാം സുജിത്തെ. സിസ്റ്റിനും മരുന്നുണ്ട്. ബി പിക്കും കൊളസ്ട്രോളിനും കൂടിയുള്ള മരുന്നാണിതാ കൊളസ്റ്റൻ്റ്. പ്ലേറ്റ്ലെറ്റ് കൂടാനായിട്ട് മെഡിസിൻ ഉണ്ട്. സുരസാമൃതം നല്ലതാണ്. ഫേസ് പാക്ക് എങ്ങനെ കിട്ടും ഷിജി? നമ്പർ ഇട്ടോളൂ, ഇങ്ങോട്ട് വിളിക്കുക കേട്ടോ. റഹീം എനിക്ക് തലനീരൊക്കെ മാറുന്നില്ല. ഉറക്കം കിട്ടാനായിട്ടിതാ കേശി. മലപ്പുറം സുൽത്താൻ. ഓ നല്ല പേരാണല്ലോ. നമ്പർ ഇട്ടോളൂ, ഇങ്ങോട്ട് അയച്ചുതരാൻ മരുന്ന്. വിഷ്ണു നമസ്തേ. ഗിരിജ. രഞ്ജിത ഹലോ. അനിൽകുമാർ വിളിക്കുക കേട്ടോ. ക്രോൺസ് ഡിസീസ് മെഡിസിൻ ഉണ്ട്. 6 ഏജ് ആയ കുട്ടിക്ക്
ആറ് വയസ്സുള്ള കുട്ടിക്ക് പൊതുവെ കൊടുക്കണ്ട, എന്തിനു വേണ്ടിയിട്ടാണ് കൊടുക്കുന്നേ? ആരാ പറഞ്ഞ് കൊടുക്കാനായിട്ട്? സുഖമായിട്ടിരിക്കുന്നു ദീപ്തി, വിഷ്ണു വിളിച്ചോളാട്ടോ. വിഷ്ണു, സ്കിൻ അലർജിക്ക് മെഡിസിൻസ് ഉണ്ട്, അന്ന് കണ്ടിട്ട് മരുന്ന് എഴുതേണ്ടി വരും കേട്ടാ. കുട്ടികളുടെ മുടി നരയ്ക്കുന്നതിനിതാ ഹെയർ ടോണിക്ക്, ഹെയർ ടോണിക്ക് എണ്ണയിലാണ് ഉണ്ടാക്കണേ. ഇതാണ്. 751 വ്യൂസ്, എനിക്ക് കാണുന്നില്ലോ ജിനേഷ്, എനിക്കിവിടെ 300 സംതിങ് ആണല്ലോ കാണുന്നത്. 227 ഷെയർ, ഷെയർ ചെയ്യാത്തവരൊക്കെ ഒന്ന് ഷെയർ ചെയ്യട്ടോ. ജിനേഷൻ ഓർമ്മിപ്പിക്കുകയാണ് ഷെയർ കുറവാണെന്ന്. അലർജിക്ക് മരുന്നുണ്ട്, അലർജി ചുമ മാറാൻ എന്ത് ചെയ്യണം? ഡ്രൈ കഫ്. ദ ബി പി ഒരു രോഗമാണോ ഡോക്ടർ? ബ്ലഡ് പ്രഷർ എന്ന് പറയുന്ന രോഗമല്ല, പക്ഷെ ബ്ലഡ് പ്രഷറിൻ്റെ അളവ് കൂടിയാലും കുറഞ്ഞാലും രോഗം കേട്ടോ. തൈറോയിഡ് മരുന്നുണ്ട് കേട്ടോ. സുമിത, ഷൈജൽ വിളിച്ചോളാം. ബാബുലാൽ ഹലോ. അശോകൻ ഹെയർ ഓയിൽ നമ്പർ ഇട്ടോളൂ, വിളിക്കാം കേട്ടോ. സൗമ്യ ഹായ്. ഗ്യാസിൻ്റെ പ്രശ്നത്തിനിതാ ചുരുസാമൃതം, നമ്പർ ഇട്ടോളൂ സൽമ, വിളിക്കാം. കേശു ഇസൽ, മുഖത്ത് അലർജി ഉണ്ടാവില്ല കേട്ടോ അല്ലേ? എങ്ങനെ അലർജി ഉണ്ടാവണേ? പിന്നെ വല്ലാത്തൊരു ഡ്രൈ സ്കിന്നായ ആളുകളാണെങ്കിൽ നമുക്ക്, അല്ല ഓയിലി സ്കിൻ ആണെങ്കിൽ ചിലപ്പോൾ ഫേസിലേക്ക് ഇറങ്ങി വന്നാൽ ചിലപ്പോൾ കുരു വരാനുള്ള സാധ്യതയുണ്ട്. വയറ്റ് ഡിസ്ചാർജ് മാറാൻ 8-year-old മൈ ഡോട്ടർ മെഡിസിൻ ഉണ്ട് കേട്ടോ. മുസ്ലിം കതിരാതി കഷായൊക്കെ നല്ലതാണ്. 6-year-old കുട്ടികൾക്ക് വിശപ്പില്ല, അതേ സുരസാമൃതം. ഷാലി, കൊളസ്റ്റൻറ്റ് കിട്ടി കഴിക്കുന്ന വിധം എന്ന് പറയാമോ? ഇതാണ് നമ്മുടെ കൊളസ്റ്റൻറ്റ്. ഇത് 15 മില്ലി എടുത്ത് 45 മില്ലി വെള്ളം ചേർത്ത് 2 നേരം കഴിക്കുക. 326 വ്യൂസ്, അത് തന്നെ എനിക്കും കാണുന്നത്. ഉല്ലാസ് വിളിച്ചോളാം. സുമിത വിളിക്കാം. 274 ഷെയർ, അപ്പോൾ കുറേ പേര് ഷെയർ ചെയ്യാത്ത ഉണ്ടല്ലോ. ആരൊക്കെയാ ഷെയർ ചെയ്യാത്തത്? ഫിലിപ്പ് ഹായ്, ശൈലജ ഹായ്. വിളിക്കാം കേട്ടോ ജയശ്രീ. തലനിരക്കം മാറാനായിട്ട് മെഡിസിൻസ് ഉണ്ട്. പുനർനവാദി കഷായൊക്കെ നല്ലതാണ്. തലയിലേക്ക് വില കുളിച്ചാതി കയറും പോലുള്ള മരുന്നുകളൊക്കെ ഉണ്ട്. ശൈലജ ഹായ്. തുമ്മൽ വിളിച്ചോളാട്ടോ അല്ലേ, മൈഗ്രെയിൻ യൂസ് ചെയ്യാം. നടുവേദനയ്ക്ക് മരുന്നുണ്ട്, ഗന്ധർവാദി കഷായൊക്കെ നല്ലതാണ്. കണ്ണിൽ മുരി, ത്രിഫലാചൂർണം വെള്ളം തിളപ്പിച്ചിട്ട് ത്രിഫല ഇട്ടിട്ട് ഫേസ് വാഷ് ചെയ്യാം. അലർജിക്കും തുമ്മലിനും ദാ മൈഗ്രെയിൻ. ത്രിഫലാചൂർണം സൂപ്പർ, താങ്ക് യു. ഉപ്ദേത് ഹലോ. പേര് എന്താ? രേഖയുടെ ക്വസ്റ്റ്യൻ കാണുന്നില്ലല്ലോ. പേരയുന്ന മെഡിസിൻ മനസ്സിലായില്ല. ഓയിലി സ്കിന്നാണ് ഞാൻ യൂസ് ചെയ്തു, അങ്ങനെ കുഴപ്പമൊന്നുമില്ല. വളരെയധികം യൂസ് ചെയ്താൽ ചിലപ്പോൾ ഒന്ന് ഫേസിലേക്ക് ഇറങ്ങും, അത്രേ ഉള്ളൂ. ശ്രീജ നമസ്തേ. വിച്ച് മെഡിസിൻ ഫോർ ടൂത്ത് പെയിൻ? ടൂത്ത് പെയിനിന് കുറേ മെഡിസിൻസ് ഉണ്ട്. പല്ല് കേടാണെങ്കിൽ ഡെന്റിസ്റ്റിനെ തന്നെ കണ്ടുവരും കേട്ടോ. ഡോക്ടറെ വിളിക്കാട്ടോ, വിളിക്കാട്ടോ. സല്ലേ ശ്രീകാന്തി നമസ്തേ. ശ്രീകാന്ത് തിരുമേനി, വാഴക്കുളം വന്നപ്പോൾ നല്ലതാണ്, വാഴക്കുളം നല്ല തിരക്കായിരുന്നു. ആകെ ഒരു ദിവസമല്ലേ ഉള്ളൂ. 277 ഷെയർ, താങ്ക് യു. ഷെയർ ചെയ്ത് എല്ലാവരും ഷെയർ ചെയ്യൂ. സുരസാമൃതം ഫുഡ് അതിന് മുമ്പ് 2 നേരം കഴിക്കുക, എപ്പോഴും വേണമെങ്കിലും കഴിക്കുക. എപ്പോഴും ഫുഡിന് ശേഷം കഴിക്കുന്നതാണ് നല്ലത്. ഈ ഭക്ഷണത്തിന് മുന്നേ കഴിച്ചു നിർത്തി കുഴപ്പമില്ല. 15 മില്ലി എത്രയാണിതാ? ഇത് ഇതിൻ്റെ അടപ്പിൽ ഒരു 2.5 അടപ്പ് മതിയാവും. 15 മില്ലി കേട്ടോ. സാബു, ഗ്യാസിൻ്റെ പ്രശ്നത്തിലുള്ള മരുന്ന് ദാ സുരസാമൃതം, അതിൻ്റെ ഒപ്പം തന്നെ ഡൈജസ്റ്റിൻ സിറപ്പും. മരുന്നുകൾക്ക് പൊതുവെ വലിയ പഥ്യമില്ല. സീത ഹായ്. വീണ ഹലോ. ശുഭ ഹായ്. റിജു ഹലോ. ഷാഫിറ്റ് ഡോക്ടറിൻ്റെ നമ്പർ വിളിച്ചോളാം കേട്ടോ. വയറ് കുറയ്ക്കാനുള്ള മരുന്നതാ കൊളസ്ട്രോളിൻ്റെ നല്ലതാണല്ലോ. മുടി പോകുന്നതിന് കേശി മതിയാവും, പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സുരസാമൃതമൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനായിട്ട് നമ്മുടെ സുരസാമൃതം യൂസ് ചെയ്യാം. സുരസാമൃതം ഉപയോഗിക്കാം, എൻ്റെ ഒപ്പം തന്നെ പ്രിമീകൃതം യൂസ് ചെയ്യാം. ഇപ്പോൾ പറയുന്ന മെഡിസിൻ എവിടെയാണ് വാങ്ങാൻ കിട്ടുക? രേഖ നമ്പർ ഇട്ടോളൂ, നമ്മുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴി ലഭ്യമാണ്. ഫാർമസിന്ന് അങ്ങോട്ടേക്ക് വിളിച്ച്
അഡ്രസ്സൊക്കെ മേടിച്ചിട്ട് മരുന്ന് അയച്ചു തരും. ജ്യോതി ഹായ്, നസറുദ്ദീൻ ഹായ്, റിയ ഹായ്, മൊയ്തീൻ ഹലോ, കുറച്ച് പുതിയ ആളുകളുണ്ടല്ലേ. മൊരി മാറാൻ, മൊരി കാലിലാണോ ഇവിടെയാന്ന് പറഞ്ഞോളൂ. ദീപ ഹായ്, കാമലാദി കൊളസ്റ്റൻറ്റ് വയർ കുറഞ്ഞു തുടങ്ങി ശ്രീകാന്ത്. ഓ താങ്ക് യു ശ്രീകാന്ത്. മഞ്ജു ഹലോ, മുബീന ഹായ്, പ്രിയ ജയൻ ഹലോ, പൂജ ഹായ്, സുമലത ഹായ്. എൻ്റെ മോൾക്ക് വേണ്ടിയാണ്, മനസ്സിലായില്ല. ആറുമാസത്തേക്ക് കാമലാദി വേണം. ഒന്ന് നമ്പർ ഇട്ടോളൂ കേട്ടോ ദീപ, അങ്ങോട്ട് വിളിക്കാം, എന്നിട്ട് മരുന്ന് അയച്ചുതരാം. മൈഗ്രൻ്റ് എങ്ങനെയാണ് കഴിക്കുന്നത്? മൈഗ്രൻ്റ് അതുപോലെ തന്നെ ദേ, ഇതാണ് മൈഗ്രൻ്റ് കുപ്പിയുടെ അടപ്പിൽ ഒരു രണ്ടരടപ്പ് വെള്ളം ചേർത്തിട്ടോ. കുവൈറ്റ് ഹായ്, നിഷ ഹായ്. ലൈവ് ഷെയർ ചെയ്തവരൊക്കെ ഒന്ന് ഷെയർ ചെയ്തേ. ജിഷ താങ്ക് യു, രാജേഷ് നമസ്തേ, ബൈജു ഹായ്, സഞ്ജു ഹലോ. ബ്ലാക്ക് ഹെഡ്സ് മാറാനായിട്ട് സുമംഗൽ. ഡെയിലി ഫേഷ്യൽ പാക്ക് ഇത് യൂസ് ചെയ്യാം കേട്ടോ. ഇത് ഒരു സ്പൂണ്, ഇത് അര സ്പൂണ്, രണ്ടുപൊടി കൂടി മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. വെള്ളപ്പാണ്ടിനൊന്ന് ശ്രദ്ധിച്ച് മരുന്ന് വേണ്ടി വരും. ജീജ, കുട്ടിക്ക് 6 വയസ്സ്, വിളിക്കാം. അഷ്റഫ് പി കെ നമസ്തേ, മഞ്ജു ഹായ്, ലക്ഷ്മി ഹായ്. നമ്പർ ഇട്ടിട്ടുണ്ട് വിളിച്ചോളട്ട. രേഖ, സ്വപ്ന ഹായ്. ഷെയർ ചെയ്തവരൊക്കെ ഒന്ന് ഷെയർ ചെയ്യട്ടോ. സിർസാമൃതം വിളിക്കാം. മുബീന, അനു ഹലോ, അമൽ നമസ്തേ. ഡിഡ് യു ആൻസർ മൈ ക്വസ്റ്റ്യൻ? ഗിരിജ ക്വസ്റ്റ്യൻ ഞാൻ കണ്ടില്ല, ഒന്നൂടെ ടൈപ്പ് ചെയ്തോളൂ. സജ്ന ദിദിസ് ഹലോ, 298 ഷെയർ, താങ്ക് യു. സുകുമാരകൃതം, സുകുമാരകൃതം കുറേ രോഗങ്ങൾക്ക് യൂസ് ചെയ്യാം. അലർജി തുമ്മലിനതാ മൈഗ്രൻ്റ്. സജി ഹായ്, തെറാപ്പിസ്റ്റാണ് സജി. കഴിഞ്ഞ ആഴ്ച എടുത്തോളൂ, എന്നാലും സി വി ഇട്ടോളൂ കേട്ടോ സജി. പി സി ഒ ഡി ഉണ്ട്, മുടി കൊഴിയുന്നു, താരനും ഉണ്ട്. ഇതാ കേശി, ഒരു ബോട്ടിലുള്ളിൽ തന്നെ മാറ്റം കിട്ടും. സിർസാമൃതം ഡയബറ്റിക് പേഷ്യൻസിന് 1 സ്പൂൺ യൂസ് ചെയ്യാം. ഹരിദ്രാഖണ്ഡം അലർജിക്കുള്ള മരുന്നാട്ടോ, അത് 1 സ്പൂൺ സമയം ശർക്കര ചേർത്ത് കഴിക്കാം. ശോഭന ഹായ്, അഗസ്റ്റിൻ ഹായ്, അതുൽ ഹലോ, ഷെർലി ഹായ്. എൻ്റെ വണ്ണം ഒത്തിരി കുറഞ്ഞു, താങ്ക്സ്. ഓ എത്ര എത്ര കൊളസ്ട്രോൾ കഴിച്ചു എന്നുള്ളതൊന്ന് കമൻ്റ് ചെയ്തേ. പ്രിയ ജയൻ, ഡെയിലി ഫിഷ് പാക്ക് പുതിയ പാക്കിങ്ങിലല്ല സോണി ചേട്ടാ, നമ്മൾ ഇറക്കാൻ പോകുന്നുണ്ട് പുതിയ പാക്കിങ്ങിൽ. കാന്തിചൂർണ്ണ വേറെ ആയിട്ട്, കൊളസ്ട്രോൾ വേറെ ആയിട്ട് ഒക്കെ ഇറക്കാം. ദീപ അയച്ചു തരാം കേട്ടോ കൊളസ്ട്രോൾ. ഷമീർ, മൊരി മാറാൻ മെഡിസിൻ പറയാമോ? കാലിലാണ്, 7 വയസ്സുള്ള നമ്മുടെ ജാത്യാധികാരം യൂസ് ചെയ്തോളൂ. ഒ പി ടൈം എപ്പോൾ സ്റ്റാർട്ട് ചെയ്യും? രാവിലെ ഒരു 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെ. ജിഷ ഹായ്, ചോറ് വെറുപ്പാണ്, 4 വയസ്സായി വെജിറ്റബിൾ കഴിക്കില്ല, എന്ത് ചെയ്യാൻ പറ്റും? കുട്ടികളുടെ ഹാബിറ്റായിരിക്കും ചില കുട്ടികളുടെ. മുട്ടുവേദന വിളിക്കാം. പീരീഡ് സമയത്തെ വയറുവേദനയ്ക്ക് നമ്മുടെ മെൻസോപ്പിയൻ റിലീഫ് നല്ലതാണ്. സീത വിളിച്ചോളാം കേട്ടോ. സോണി ഹായ്, ബിയർ കുടിക്കുന്നതുകൊണ്ട് പ്രശ്നമുണ്ടോ? നല്ല ചോദ്യമാണ്. മലപ്പുറം സുൽത്താൻ, നിങ്ങൾക്ക് ബിയർ കഴിക്കാമോ? കഴിക്കാൻ പാടില്ലല്ലോ ശരിക്കും. ദീപ ഹായ്, ജീവ ഹായ്, ഫാറ്റ് ലിവറിനുള്ള മരുന്ന് അങ്ങോട്ട് വിളിക്കാം കേട്ടോ. മുഹമ്മദ്, സ്വപ്ന ഹായ്, ദിവ്യ മുരളി ഹായ്, ഇതിൽ സംശയമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ. 365 ഷെയർ, താങ്ക് യു. ഏജ് 8, ഫുഡ് അലർജി. ഇതാ സുർസാമൃതം കൊടുത്തോളൂ, ഫുഡ് അലർജിക്ക് വളരെ നല്ലതാ. ഒപ്പം വില്വാദി ഗുളിക 1 വിധ 2 നേരം കൊടുക്കാം. ശോഭ ഹായ്, സോണി തോമസ്, സുനി ഹായ്, എന്താ സോണി ചേട്ടാ ചിരിക്കണേ. രാജ് ഹായ്, വിശാലം നമസ്തേ. കൈമുട്ട് വേദനയ്ക്ക് മരുന്നുണ്ട് കേട്ടോ ഷജാന. മഹ്മൂദ് ഹലോ, സുനികുമാർ ഹായ്, സീത ഹായ്, സ്മിത ഹലോ, വിജയകുമാർ ഹായ്, ആയുഷ് ഹലോ, ശ്രീജ ഹായ്, രഘുല തലനീരൊക്കം മരുന്നുണ്ട് ചെയ്യാം കേട്ടോ. പി സി ഒ ഡി ഉണ്ട്, കഴുത്തിന് ചുറ്റും കറുപ്പുണ്ട്, കൊളസ്ട്രോൾ കാമലാതി കഴിക്കുന്നുണ്ട്, മാറ്റം വന്നോളൂ ഉടനെ. ഷീത
ഹോസ്പിറ്റൽ കറക്റ്റ് പ്ലേസ് എറണാകുളം ജില്ലയിൽ അത്താണിക്ക്. ഓരോ ചോദ്യങ്ങൾ കേട്ട് ചിരിച്ചതാണ്, എനിക്കും ചിരി വരും. ചിലപ്പോൾ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ കേൾക്കുമ്പോൾ അങ്ങനെയാ. വിജയ 407 ഷിറോ, താങ്ക് യു. വണ്ണം വയ്ക്കാനായിട്ട് ഇതാ നമ്മുടെ സ്വരസാമ്പത്തം കഴിച്ച് നന്നായിട്ട് വിശപ്പോം, പിന്നെ അതിനനുസരിച്ച് നല്ല ഫുഡ് കഴിച്ചാൽ മതി കേട്ടോ. പീരീഡ്സ് കഴിക്കുമ്പോൾ മരുന്നൊക്കെ കുറയ്ക്കി കഴിക്കാതിരിക്കുന്നതെന്നുള്ളത് 2 ദിവസത്തേക്ക് കേട്ടോ. ഇനി ആഫ്റ്റർ ഡെലിവറി കഴിച്ചു തന്നിരുന്ന വലിയ കുഴപ്പമില്ല. ദഹനക്കുറവിന് ദാ സ്വരസാമൃതം. സന്ധ്യ ഒന്ന് നോക്കണം കേട്ടോ, യൂറിനൊന്ന് റുട്ടേൺ ചെയ്ത് നോക്കുള്ളൂ. സന്ധ്യ മുഖത്ത് കവിളിൽ ഒന്ന് ഫോട്ടോ അയക്കൂ. മൈഗ്രെയിനും അലർജിയും തമ്മിൽ ബന്ധമുണ്ട് കേട്ടോ. പ്രജി അച്ഛൻ്റെ പേഷ്യൻ്റാണ്. ഓക്കെ. അൾസറേറ്റീവ് കൊളൈറ്റിസിന് മരുന്നുണ്ടല്ലോ നമ്മുടെ കാമലാദിയുണ്ട്, ഡൈജസ്റ്റിൻ സിറപ്പ് ഉണ്ട്, സ്വരസാമൃതം ഉണ്ട്. എന്നും ഈ സമയത്ത് ലൈവ് ഉണ്ടാവും കേട്ടോ. മലപ്പുറം സുൽത്താൻ ബിയറിൻ്റെ കാര്യം ചോദിക്കാനാണോ. ജിനേഷ് ഗുഡ് നൈറ്റ്, ഹലോ നമസ്തേ. ബി പി കുറവാണ്, കൊളസ്ട്രോൾ കഴിക്കുന്നുണ്ട്, കുഴപ്പമില്ല. റസാക്കോ റസാഖ് റസാക്കോ ആദ്യമായിട്ടാണ് തോന്നുന്നു ലൈവിൽ. സെക്കൻഡ് സ്റ്റാൻഡേർഡ് പോയി പഠിക്കുന്ന കാര്യം ഓർമ്മയില്ല, ബാക്കിയെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയാം. ബ്രഹ്മീകൃതം കൊടുത്തോളൂ കേട്ടോ. നിങ്ങളുടെ പ്രൊഡക്ട്സ് എല്ലാം ബൈ ഹാർട്ടായി, എല്ലാ ലൈവും കാണും പുതിയ. ഓ താങ്ക് യു. ഷുഗർ വിളിക്കും. ചക്കക്കുരു കഴിക്കാം, ശ്വാസമുട്ടൽ വരുന്നുണ്ട്. ഖത്തറിലാണ് അഷ്റഫ്. നാട്ടിൽ വന്നാൽ നിർബന്ധമായിട്ടും വരൂ. സന്തോഷം. പി സി ഒഡിക്ക് കഴുത്തിന് ചുറ്റും കറുപ്പ് മാറൻ. പി സി ഒഡിക്ക് ഇതാ കൊളസ്ട്രോൾ നല്ലതാണ്, അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ഡെയിലി ഫേഷ്യൽ പാക്കും നല്ലതാണ്. 6 വയസ്സുള്ള കുട്ടിക്ക് പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നതിനായിട്ട് ഇന്ദുകാന്തം കഷായം വളരെ നല്ലതാണ്. വില്ലാതി ഗുളികയും കൊടുക്കാം. മോനെപ്പോഴും അലർജിയാണ്, അലർജി ചുമയ്ക്കുള്ള മരുന്ന് അഗസ്റ്റസാനി യൂസ് ചെയ്തോളൂ. ഓർമ്മശക്തിക്ക് ബ്രഹ്മീകൃതം കൊടുക്കാട്ടോ. ധന്യാ സജന ഹസ്ബൻഡ് വീട്ടിൽ. റിജു രാജകുമാരൻ മുടിയുണ്ടാകാനായിട്ട് കേശി കൈമുട്ട് എനിക്ക് മരുന്നുണ്ട്. അനിത ഹായ്. അഞ്ജു ജിനേഷ് 414. താങ്ക് യു. ഇവിടെ നല്ല മെഡിസിൻസ് ഉണ്ട് കേട്ടോ, ത്രിപുലാചൂർണ്ണമൊക്കെ നല്ലതാ. സിമി ക്വസ്റ്റ്യൻ കണ്ടില്ല. ഷബാന സുരസാമൃതം കൊടുത്തോളൂ കേട്ടോ. പാലുണ്ണി മാറാനായിട്ട് വെളുത്തുള്ളി ചുട്ടിട്ട് പുരട്ടണം നല്ലതാ. കൊളസ്ട്രോൾ കഴിച്ചു, വണ്ണം കുറഞ്ഞു. താങ്ക് യു പ്രിയ. പെൽസിന് മരുന്നുണ്ട് കേട്ടോ. ബോബി ശ്രീജയ നമസ്തേ. കപക്കെട്ട് മാറാനായിട്ട് അഗസ്റ്റ് രസാനുണ്ട്, ദശമൂലഹർദിക ഉണ്ട്, അതൊക്കെ നല്ലതാ. ബൈ ബൈ. നാളെ വരണം കേട്ടോ മലപ്പുറം സുൽത്താൻ. മലപ്പുറം സുൽത്താൻ ബിയർ അടിച്ച് സരസിന് കൊടുക്കാം. എബ്രഹാം നെക്സ്റ്റ് വെക്കേഷൻ വിൽ ബി ഓ വരും. ദോഷം തൈറോയിഡ് പ്രോബ്ലത്തിന് മെഡിസിൻ ഉണ്ട് കേട്ടോ. ബ്രഹ്മീകൃതം ഷുഗർ ഉള്ളവർക്ക് കഴിക്കാം. ഉണ്ണികൃഷ്ണൻ ഹായ്. ശാലു ഹലോ. വിശപ്പിന് മരുന്നുണ്ട്, സുരസാമൃതം കൊടുക്കാം. മറവി രോഗത്തിനും സുരസാമൃതം നല്ലതാ കേട്ടോ. നമ്പർ ഇട്ടോളൂ, അങ്ങോട്ട് വിളിക്കാം കേട്ടോ. അല്ലേ അനൂപ്, പി ജെ അനൂപ്. ഓ സുഖമായിട്ടിരിക്കണു. ഷൈജി ഹലോ. വണ്ണം കുറയ്ക്കാൻ ദാ നമ്മുടെ കൊളസ്ട്രോളിൻ്റെ വണ്ണം കുറയ്ക്കാൻ, വയറ് കുറയ്ക്കാൻ, വയറിലെ ഒരു ടയർ ഫോർമേഷൻ മാറാൻ, ഇതിനൊക്കെ നല്ല മരുന്നാണ് കേട്ടോ. കാല് വിണ്ട് കീറലിന് രസോത്തമാതിലേവ് നല്ലതാണ്. കേശി അടുപ്പിച്ച് യൂസ് ചെയ്യാം. സോണിച്ചേട്ടാ നമസ്തേ. ബെസ്റ്റ് വിഷസ്. താങ്ക് യു പി ടി ജി നായർ, താങ്ക് യു സോ മച്ച്. ബിനീഷ ഹായ്. അശ്വതി ഹായ്. നമസ്തേ സുരേഖ. അനൂപ്, പി ജെ അനൂപ് ഡോക്ടറാണോ. ബിന്ദു ഹായ്. അമ്പിളി ഹലോ. അഖില ഹലോ. ലൈവ് ഷെയർ ചെയ്ത് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്തേ. സംശയമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. ഞാൻ പോവാറായി.
1 hour ലൈവ് അല്ലേ. ഹെർണിയയ്ക്ക് മെഡിസിൻ ഉണ്ട് കേട്ടോ. രാജേഷ് നമസ്തേ, അനിൽ വിളിച്ചോളാം കേട്ടോ. അനിലേ ഇന്ന് തന്നെ വിളിച്ചിരുന്നു. ഓക്കെ, എനിക്ക് കൊളസ്റ്റിൻ്റെ വേണം. നമ്പർ ഇട്ടോളൂ കേട്ടോ പ്രീത. ഫാർമസിയിൽ നിന്ന് അങ്ങോട്ടേക്ക് വിളിക്കും, അഡ്രസ്സൊക്കെ മേടിച്ചിട്ട് മരുന്ന് അയച്ചിരും. 419 ഷെയർ, താങ്ക് യു. ഷെയർ ചെയ്യാത്തവരൊന്ന് ഷെയർ ചെയ്യൂ. എത്ര നേരം എത്ര സ്പൂൺ കഴിക്കണം ബ്രഹ്മീകൃത? രാത്രി മാത്രം കഴിച്ചാൽ മതി. ജിനേഷ് താങ്ക് യു. മനു ഹായ്, രഞ്ജിത് ഹായ്. കേശങ്ങടെ ദേശി കുളിച്ചേ, ഒരാഴ്ച കൊണ്ട് ഉറക്കായിക്കോളൂ. ക്യാൻസറിന് ആയുർവേദം അലോപ്പതി മെഡിസിൻ ഉണ്ടെങ്കിൽ അത് കഴിച്ചോളൂ, അതിൻ്റെ ഒപ്പം സപ്പോർട്ടീവായിട്ട് കഴിക്കാം. കണ്ണിന് കാഴ്ച കൂട്ടാൻ വരുന്നുണ്ട്, ത്രിഫലാചൂർണ്ണം നിത്യേന കഴിക്കാം കേട്ടോ. മനു ഹായ്, രഞ്ജിത് ഹായ്, ശൈല ഹായ്, ബിജിമോൾ ഹരിദാസ്. മറവി രോഗത്തിന് മെഡിസിൻ ഉണ്ട് കേട്ടോ. ബ്രഹ്മീകൃതമൊക്കെ നല്ലതാ, സുരസാമ്പാർ നല്ലതാ. 3-year-old കുട്ടിക്ക് നോസ് ബ്ലോക്ക് ഉണ്ട്, പൊളിപ്പുണ്ടെങ്കിൽ അതിന് കരിച്ചുള്ള ട്രീറ്റ്മെൻ്റ് ഉണ്ട്. 10 ആയതേ ഉള്ളൂ. ഉറക്കാൻ വരുന്ന ചേട്ടാ, ഒന്ന് രാവിലെ പോയി നല്ല തിരക്കായിരുന്നു. മരുന്ന് കിട്ടി കഴിക്കാൻ തുടങ്ങി. താങ്ക് യു സന്ധ്യ ഹായ്. സപ്തസാഗർ ഹലോ. സലീന ഷെയർ ചെയ്തു. സംഗീതൻ ഓക്കെ. കാൽ വിണ്ട് കയറുന്നതിന് രസോത്തമാതിലേപ നൽകാം. കേശി എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതാ? ഇതാണ് കേശി. കുളിക്കുന്നതിന് മുമ്പ് തലയിൽ തേച്ച് കുളിക്കുക. രാവിലെ എണീക്കാൻ നല്ല മരുന്നുണ്ടോ? കഴിഞ്ഞ ദിവസം FB കണ്ടിരുന്നു, കുറേ നാൾക്ക് ശേഷം പഴയകാലത്തൊരു അമ്മ എന്ന് പറഞ്ഞ് അമ്മമാരോട് പറഞ്ഞാൽ നല്ല മരുന്ന് തരും രാവിലെ എണീക്കാനായിട്ട്. എനിക്കൊക്കെ ചെറുപ്പത്തിലേ കിട്ടിയിട്ടുണ്ട്. ഡൈജസ്റ്റിൻ സിറപ്പ് 5 കിട്ടി, 1 കേശുവയിൽ കിട്ടി. ഓ താങ്ക് യു. 424 ഷെയർ. താങ്ക് യു സോണി. ഓക്കെ സാ, ശ്രീദേവി വന്നു. ശ്രീദേവി ശ്രീഹരി. 12-year മോന് മറവിക്ക് സ്വരസാമൃതം കൊടുക്കുക നല്ലതാണ്, ഒപ്പം ബ്രഹ്മീകൃതം കൊടുക്കാം. ഫസീന ഹായ്. വിനീത ഹലോ. വിനോദ് ഹായ്. ഉബേദ് ഹലോ. ഞാൻ നമ്പർ ഇടാം, വണ്ണം കുറയ്ക്കാനുള്ള മെഡിസിൻ അയച്ചോളൂ കേട്ടോ. നമ്പർ ഇട്ടോളൂ കേട്ടോ. ഗീത വിളിക്കാം. മോൾക്ക് സ്വരസാമൃതം എത്ര ബോട്ടിൽ കൊടുക്കാം മാം? ഒരു ബോട്ടിൽ എത്ര വേണേലും കൊടുക്കാം കേട്ടോ. ഉറക്കം കിട്ടാനുള്ള മരുന്നതാ കേശി. കൃത്യം നിർമ്മല ചേച്ചി, രാവിലെ എണീക്കാൻ ചുട്ടടിയുന്നു. ഞാൻ എന്തിനു ഇങ്ങനെ പബ്ലിക്കായിട്ട് അടിയുടെ കാര്യം പറയണേ എന്ന് കരുതി പറയാഞ്ഞതാ. നിർമ്മല ചേച്ചി പറഞ്ഞിട്ടുണ്ട്, ഡെയിലി യൂസ് ചെയ്യാം കേട്ടോ കേശി. കാമലാദി കിട്ടി, താങ്ക് യു. ജമിനി, ശോഭ ഹായ്, ബിന്ദു ഹായ്, ലതിക ഹായ്, നല്ല സ്മൈൽ. ഓ താങ്ക് യു സന്ധ്യ. പ്രസാദ്, എനിക്ക് ഉറക്കം കുറവായിരുന്നു, കൊളസ്ട്രോളും കാമലാദിയും കഴിച്ചപ്പോൾ. ഉറക്കത്തിന് നല്ല മെഡിസിനാണ് ഇതാ കാമലാദി. പിത്തം കുറയും, ചൂട് കുറയും, പിന്നെ ലിവറിൻ്റെ പ്രോബ്ലമൊക്കെ മാറുന്നതിന് നല്ലതാണ്. മോൻ്റെ താരൻ മാറി, താങ്ക്സ്. ഓക്കെ താങ്ക് യു സോ മച്ച്. ഗിരീഷ് ഹായ്. മധു ഹായ്. ഷെയർ ചെയ്യാത്ത എല്ലാവരും ഒന്ന് ഷെയർ ചെയ്തേ. തലവേദനയ്ക്ക് മരുന്നുണ്ട് ജസീല, അതാ മൈഗ്രൻ്റ് കേട്ടോ. വിനീത ദാസ്, കാൽ വിണ്ട് കീറലിന് നമ്മുടെ രസോത്തമാതിലേമേ യൂസ് ചെയ്യാം. സംഗീത ഹലോ. പ്രസാദ് ഹായ്. ഷീബ ഹായ്. കൊളസ്റ്റൻ്റ് 15 മരുന്നെടുത്ത് 45 വെള്ളം ചേർത്തായതാണ് കൊളസ്റ്റൻ്റ്. രമ്യ, 15 മരുന്ന് 45 വെള്ളം ചേർത്ത് 2 കഴിക്കുക കേട്ടോ. മിനി ഹായ്. കൃഷ്ണൻകുട്ടി, ഹലോ ഡോക്ടർ. ഞാനോ താങ്ക് യു. പേജ് ഫോളോ ചെയ്യൂ, ലൈവ് ഷെയർ ചെയ്യൂ, വാല്യബിൾ ഇൻഫർമേഷൻസ് എല്ലാം കമൻറ്റ് ചെയ്യൂ. കൊളസ്റ്റൻറ്റും കാമലാദിയും വെറും വയറ്റിലാണ് കേട്ടോ ഗിരിജ കഴിക്കേണ്ടത്. ബിന്ദു ഷെയർ, താങ്ക് യു. ജോണി, എംപവർ വുമൺ. ഓ താങ്ക് യു സോ മച്ച്. എൻ്റെ പോളിസിയാണിത്, എംപവർ വുമൺ. ലക്ഷ്മി, ഗുഡ് ടോപ്പിക്, താങ്ക് യു ലക്ഷ്മി ചേച്ചി. വിദ്യ, ഗുഡ് നൈറ്റ്. വിദ്യ പോവാണോ? നൂഡിൽസ് പൊതുവെ കൊടുക്കാതിരിക്കുന്നതല്ലേ നല്ലത്? നൂഡിൽസിൻ്റെ സൈഡ് എഫക്റ്റൊക്കെ കാണാറുള്ളതല്ലേ. കേശിയും താളിയും കിട്ടി, എങ്ങനെ താരൻ പോൻ? കുളിക്കുന്നതിന് മുമ്പ് തലയെ തേച്ച് കുളിക്കുക കേട്ടോ. അതാ ഇതാണ് കേശി, തലയത്തേച്ച് കുളിക്കുക. വണ്ണം കുറയാനുള്ള മരുന്ന് വേണം ലജിമോൾ. 72 നമ്പർ ഇട്ടോളൂ കേട്ടോ. മുബീന, ഞാൻ കേശി യൂസ് ചെയ്തു, നല്ല റിസൾട്ട്, താങ്ക് യു. കേശി യൂസ് ചെയ്തു തരും, താളി യൂസ് ചെയ്യ, ഷാമ്പു യൂസ് ചെയ്യേണ്ട താളി യൂസ് ചെയ്യാം കേട്ടോ. സൂരജായി മാഡം, 10 മോൻ ഇപ്പോഴും നമ്മുടെ തുളസി പേര് കഷായം വെച്ച് കഴിക്കുക കേട്ടോ. വരട്ടിയോയ്ക്ക് മെഡിസിൻ ഉണ്ട്, ഫാറ്റി ലിവറിനതാ. എവിടെ പോയി കാമലാദി? ഇതാ കാമലാദി.
യാത്ര ചെയ്യുമ്പോൾ കൂടുതൽ നടക്കുമ്പോഴും തലവേദന മൈഗ്രൻ യൂസ് ചെയ്യാം. ഫോളോ ചെയ്യുന്നുണ്ട്, താങ്ക് യു അനൂപ്, പി ജെ അനു. നെറുക്കെട്ട് മാറാനായിട്ട് നമ്മുടെ തഴുതാമയിട്ട് തിളപ്പിച്ച് വെള്ളം കുടിക്കുക കേട്ടോ. ഫാറ്റ് ലോസിന് ഇതാ ഷീന, കൊളസ്റ്റൻറ്റ് 15 മില്ലി 45 മില്ലി വെള്ളം ചേർത്ത് കഴിക്കുക കേട്ടോ. അങ്ങോട്ടോ അങ്ങോട്ട് വിളിക്കാം. നിസാർ ഹലോ, കാർത്തിക ലക്ഷ്മി ഹായ്, വണ്ണം കുറയ്ക്കാൻ വരുന്നുണ്ട്, നമ്പർ ഇട്ടുള്ളൂ, അങ്ങോട്ട് വിളിക്കാം. നമ്മുടെ കൊളസ്റ്റൻ്റാണ് പൊതുവെ വണ്ണം കുറയ്ക്കാനായിട്ട് നമ്മൾ കൊടുക്കുന്നത്, വണ്ണം കുറയ്ക്കാൻ, വയറ് കുറയ്ക്കാനായിട്ട്. മെഡിസിൻ എങ്ങനെയാണ് കിട്ടുന്നത്? ഉറക്കത്തിനുള്ള മരുന്ന് വേണം. നമ്പർ ഇട്ടാൽ ഫാർമസിയിൽ നിന്ന് അങ്ങോട്ടേക്ക് വിളിച്ച് അഡ്രസ്സൊക്കെ മേടിച്ചിട്ട് മരുന്ന് അയച്ചുതരും കേട്ടോ. ലജി മോൾ വിളിച്ചോളാം. നീതു ഹലോ, വിളിച്ചിട്ടുണ്ടെങ്കിൽ പൊതുവെ കൊളസ്ട്രോൾ കുറവാണ്. 4 വയസ്സുള്ള കുട്ടിക്ക് മനസ്സിലായില്ല, 14 വയസ്സുള്ള ഫാറ്റ് കുറയ്ക്കാനുണ്ടാ. എനിക്ക് കേശ് വേണം, നമ്പർ ഇട്ടോളി വിളിക്കാം കേട്ടോ. ഷുഗറിനുള്ള ടിപ്പ്, ഷുഗറിനതാ കമലാദി യൂസ് ചെയ്യാം. ക്ലാസ് എടുക്കാൻ പോകുന്നതെന്ന് പറഞ്ഞില്ലേ, ഞങ്ങളുടെ ഒരു ട്രസ്റ്റിൽ സോണി. സ്ഥലം എവിടെയാണെന്നൊന്ന് പറയൂ കേട്ടോ, എടുക്കാം, ക്ലാസ് എടുക്കാം. സ്ഥലമൊന്ന് പറയൂ. സയനസ് തലവേദനയ്ക്ക് ഇതാ മൈഗ്രൻ്റ് എന്നാണെന്നൊന്ന് പറഞ്ഞാൽ മതി. ക്ലാസ് എടുക്കുന്നൊക്കെ വളരെ താല്പര്യമുള്ളൊരു കാര്യമാണ്, അകലെയാണെങ്കിൽ പറ്റില്ല. ഇറ്റ്സ് മൈ നമ്പർ, വിളിക്കുക കേട്ടോ. അബ്ദുള്ള, വണ്ണം കൂടാനായിട്ട് സുരസാമൃതം കഴിക്കുക, ദഹനമൊക്കെ ആയി കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും വെയിറ്റ് കൂടാനുള്ള ഫുഡും അതിൻ്റെ ഒപ്പം തന്നെ അജമാംസ രസായനമൊക്കെ കഴിക്കാം. എൻ്റെ ഹസ്ബൻഡ് കൊളസ്ട്രോൾ ഉപയോഗിച്ച് നല്ല മാറ്റമുണ്ട്, ഒത്തിരി സ്നേഹം. താങ്ക് യു വിനീത. വെർട്ടിയോയ്ക്ക് മരുന്നുണ്ട്, കുറേ മെഡിസിൻസ് ഉണ്ട് കേട്ടോ, ഒന്ന് കൺസൾട്ട് ചെയ്തിട്ടാണ് മരുന്ന് കഴിക്കേണ്ടത് വെർട്ടിയോയ്ക്ക് കേട്ടോ. ലൈവ് എത്രയായി, ഷെയർ എത്രയായി എന്നൊന്ന് കമൻ്റ് ചെയ്തേ. ഗ്യാസ് ഉണ്ടായി ഉടൻ തലവേദനതാ, സുരസാമൃതം അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ മൈഗ്രൻ്റ് രണ്ടും കൂടി കഴിക്കാം. അനുവായി വെയിറ്റ് കുറയ്ക്കാനായിട്ടിതാ കൊളസ്റ്റൻറ്റ്, മുടി കൊഴിച്ചിലിന് കേശി കേട്ടോ. നമ്പർ ഇട്ടോളൂ, അങ്ങോട്ട് വിളിക്കാം. മുടി കൊഴിച്ചിലിന് കേശി, കേശി യൂസ് ചെയ്തു, നല്ല റിസൾട്ട് ഉണ്ട്. ജൂലി ബിനോയ്, ആ നല്ല മരുന്ന മുടി കൊഴിച്ചിലിന്, താരന്, മുടിയിൽ തുമ്പ് പിളറലിന്, കായ്ക്കൊക്കെ നല്ലതാ. പൈൽസ് മാറാനായിട്ട് മരുന്നുണ്ട്. തലവേദന ഉറക്കക്കുറവ് വിളിച്ചോളാം കേട്ടോ. 34 വയസ്സ്, മുടി ചിലയിടം നരച്ചു തുടങ്ങി, ഇതാ ഗ്രേൻഡ്. തലമുടി കൊഴിയുന്നതിന് കേശി, വയറ് കുറയാനായിട്ട് കൊളസ്ട്രോൾ കേട്ടോ. ഗ്രേൻഡ് കുളിക്കുന്നതിന് മുമ്പ് തേച്ച് കുളിക്കുക. നമ്പറൊന്ന് ടൈപ്പ് ചെയ്തോളൂ, ഫാർമസിയിൽ നിന്ന് വിളിച്ചിട്ട് ഡീറ്റെയിൽസൊക്കെ പറഞ്ഞുതരും. വിളിക്കുക കേട്ടോ. മലബന്ധം മാറാനായിട്ട് 8 വയസ്സുള്ള കുട്ടിക്കാണെങ്കിൽ ത്രിഫലാചൂർണം കേട്ടോ, നമ്മുടെ തന്നെ യൂസ് ചെയ്തോളൂ. പുറമേ നിന്ന് ആകുമ്പോൾ ചിലപ്പോൾ കുരു കളയില്ല, കുരു വന്നു കഴിഞ്ഞാൽ ആൺകുട്ടികൾക്ക് നല്ലതല്ല. സ്വപ്ന, സുരസാമൃതം 2 ബോട്ടിൽ കഴിച്ചു, അടുത്ത ബോട്ടിൽ ഉപയോഗിക്കാൻ തുടങ്ങി. സുരസാമൃതം നല്ല മരുന്നാണ്, താങ്ക് യു. അതായതാണ് ത്രിഫല, ഒരു ഒരു അര സ്പൂൺ വീതം രാത്രി വെള്ളത്തിൽ കലക്കി കൊടുക്കുക. മുഖക്കുരു മാറാനായിട്ട് നമ്മുടെ ഡെയിലി ഫേഷ്യൽ പാക്ക് ഉണ്ട്. ദ്രൗപദി, കൊളസ്റ്റൻറ്റ് കാമലാദി എല്ലാവർക്കും കഴിക്കാമോ? വെയിറ്റ് കുറയാൻ, ഫാറ്റ് കുറയാൻ, അത് ഫാറ്റിൽ ആർക്ക് വേണമെങ്കിലും കഴിക്കുക കേട്ടോ. കാമലാദി ഇടയ്ക്ക് കഴിക്കണം എന്നാണ് പറയുള്ളൂ. കാമലാദി ഒരു 6 മാസത്തിലൊരിക്കും 21 ദിവസം കഴിക്കണം. മുടിക്ക് ഞെരുക്കം കേശി, മുഖക്കുരു മാറാൻ ഡെയിലി ഫേഷ്യൽ പാക്ക്. യു പി രാജൻ ഹലോ, ഗ്യാസ് പ്രോബ്ലം മാറാണ്ട, സ്വരസാമൃതം അതിൻ്റെ ഒപ്പം തന്നെ ഡൈജസ്റ്റിങ് സിറപ്പും നല്ലതാണ്. നമ്പർ ഇട്ടോളൂ, അങ്ങോട്ട് വിളിക്കുക കേട്ടോ. താരൻ, കേശി വേണം വിളിക്കാൻ. ജിഷ, എല്ലാ മെഡിസിനും തരാമെന്ന് പറഞ്ഞു, പക്ഷേ രസതൈലം ഓൺലൈൻ ഇല്ല എന്ന് റിപ്ലൈ തന്നു പ്ലീസ് എൻ്റെ അമ്മയ്ക്ക്. രസതൈലം കുറച്ച് ഉണ്ടാക്കാൻ തന്നെ കുറച്ച് പാടാണ് കേട്ടോ, രസതൈലം ആടിൻ്റെ മജ്ജയൊക്കെ വെച്ച് ഉണ്ടാക്കുന്ന. എന്നാലും ആ നമ്പറിൽ തന്നെ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ, ഞാൻ അയച്ചു തരാം കേട്ടോ. ഡോക്ടർ രചന സന്തോഷം, മനസ്സിലായില്ല. 7 വയസ്സായ കുട്ടിക്ക് മൈഗ്രൻ്റ് കൊടുക്കാം, വണ്ണം കുറയാൻ ഇതാ നമ്മുടെ കൊളസ്റ്റൻറ്റ്. 15 മില്ലി മരുന്ന്, 45 മില്ലി വെള്ളം ചേർത്ത് അയക്കാം. സൗത്ത് വാഴക്കുളം, ഹായ് ഹലോ. ഓർമ്മശക്തി കൂട്ടാൻ സുരസാമൃതം യൂസ് ചെയ്യാം, നമ്മുടെ ഭ്രമീകൃതം യൂസ് ചെയ്യാം കേട്ടോ. തൈറോയിഡ് ഇത് കൊണ്ടുവന്നോളൂ.
വയറ് കുറയൂട്ടോ ലതാ കൊളസ്റ്റന്റ്, ഇന്ന് വിളിച്ചില്ലല്ലോ ഞാൻ ഇന്നലെ ഡോക്ടർ നമ്പർ ഇട്ടോളൂ കബീർ, പൽസിന് മെഡിസിൻ ഉണ്ട്. സന്ധ്യ താങ്ക്സ്, ഓക്കെ. കേശി വേണം വിളിക്കാം. ശ്രീദേവി പറമ്പുശ്ശേരി, എനിക്ക് മനസ്സിലായില്ല ആരാണ്, നോക്കട്ടെ. എഫ് ബിയിൽ എന്നുണ്ടാവട്ടെ ഈ സമയം. 450 ഷെയർ, ആരൊക്കെയോ ഷെയർ ചെയ്യാത്തണ്ടല്ലോ, ഷെയർ ചെയ്യൂ കേട്ടോ. ഷുഗർ കുറയാനായിട്ട് ഇതാ കമലാദ് യൂസ് ചെയ്യാം. മുടിയിലെ കായ്ക്കുള്ള മരുന്ന്, നല്ല മരുന്ന് കേട്ടോ ആശ. നമ്മുടെ കേശി താരനും മുടി കൊഴിച്ചിലിനും മുടിയിലെ കായ്ക്കും തുമ്പ് പിളരലിനും മുടിക്ക് ഉള്ളുകൂടാനും ഒക്കെ നല്ല മെഡിസിനാണ്. അനിതാഹായി നേരിട്ട് സംസാരിക്കാറോ, വിളിച്ചോളൂ. ലൈവ് ഷെയർ ചെയ്യാത്ത എല്ലാവരും ഒന്ന് ഷെയർ ചെയ്തേ. ചന്ദ്രഹാസൻ ഹായ്. ഫാർമസിയിൽ നമ്പർ തരാമെന്ന് പറഞ്ഞു. ഫാർമസിയിലെ നമ്പർ ഉണ്ടല്ലോ, നമ്മുടെ പേജിൽ തന്നെ നമ്പർ വെച്ചിട്ടുണ്ട്. ഫാർമസിയിലെ 2.5 വയസ്സുള്ള കുട്ടിക്ക് ഓർമ്മശക്തിക്കും ബുദ്ധിശക്തിക്കും നമ്മുടെ ബ്രഹ്മീകൃതം യൂസ് ചെയ്യാം കേട്ടോ. വണ്ണം വയ്ക്കാൻ സൃസാമ്പ്രം നല്ലതാണ്, വണ്ണം കുറയ്ക്കാനായിട്ട് കൊളസ്ട്രോൾ നല്ലതാണ്. സന്തോഷം കിട്ടാൻ വല്ല, പിന്നെ അതിനല്ലേ മരുന്നുള്ളൂ, ഇങ്ങോട്ട് വരൂ സന്തോഷം കിട്ടും. കൊളസ്ട്രോൾ കുറയ്ക്കാനായിട്ട് ഇതാ കൊളസ്റ്റൻ്റ്. ഞവരേരി എങ്ങനെ യൂസ് ചെയ്യണമെന്ന് സന്ധിക്ക്. ഞവരേരി പൊതുവെ നമ്മൾ സാധാ ഫുഡ് കഴിക്ക ഉണ്ടാക്കുന്ന പോലെ തന്നെ ഞവരേരി കഞ്ഞിയായിട്ട് കഴിക്കാം, അല്ലെങ്കിൽ ഞവര പായസമായിട്ട് കഴിക്കാം കേട്ടോ. ടീന കേശു ഉപയോഗിച്ചിട്ട് നല്ല ചേഞ്ച് ഉണ്ട് താരൻ, താങ്ക് യു സോ മച്ച്. കബീർ വിളിച്ചോളാം. 459 ഷി, താങ്ക് യു. വയറലിച്ചിൽ മാറാനായിട്ട് സുരസമ്മതം. കേശു റേറ്റ് വലിയ റേറ്റൊന്നുമില്ല, ഞാനിതാ നമ്പർ ഇട്ടോളൂ വിളിക്കുക കേട്ടോ. കാലിൻ്റെ തള്ളവിരൽ ബ്ലാക്ക് ലൈൻ വന്നിട്ടോ, എന്തിനാ ഭയങ്കര പ്രശ്നമാണോ അത്. താഹിറ ഹായ്. ലവിജ അജിത് ഹലോ. ശാന്ത ഹലോ. വയറ് കുറയാനായിട്ടിതാ കൊളസ്റ്റിൻ്റെ, വയറ് കുറയാൻ, വണ്ണം കുറയാൻ, കൊളസ്ട്രോൾ കുറയാൻ, വയറിലിട്ട് എയർ ഫോർമേഷൻ മാറാനൊക്കെ ഉള്ള മരുന്ന. ഷിബു ഹായ്. ജിസ്മോൻ ഹലോ. സംസാരിക്കാൻ പറ്റൂ കേട്ടോ മുസ്തഫ, ഹോസ്പിറ്റലിലെ നമ്പറിൽ വിളിച്ചോളൂ, അപ്പോൾ അവർ എനിക്ക് കണക്ട് ചെയ്ത് തന്നോളും കേട്ടോ. ഷുഗറിനതാ കമലാദി, മരുന്ന് വേണമെന്നുണ്ടെങ്കിൽ നമ്പർ ഇട്ടോളൂ കേട്ടോ, ഫാർമസിയിൽ നിന്ന് വിളിച്ചിട്ട് മരുന്ന് അയച്ചു. ലത ഹായ്. സുധീർ ഹായ്. സജി ഹായ്. മുടി കറുക്കാനുണ്ടതാ ഗ്രേൻഡ് യൂസ് ചെയ്താൽ മതി കേട്ടോ. ശ്രീലത ഹലോ. സുരേഷ് ഹായ്. സൺഡേ 2 മണി വരെ ഉണ്ട് കേട്ടോ മാധവ്. ഹബീസ ഹായ്. PCOD ഉണ്ട്, മുടി കട്ടയായി കൊഴിയുകയാണ് ഇപ്പോൾ, കേശ് യൂസ് ചെയ്തോളൂ. ഷുഗറിനതാ കമലാദി. 12 വയസ്സുള്ള ആൺകുട്ടിക്ക് വണ്ണം കുറയാനായിട്ട് കൊളസ്റ്റൻ്റ്. 6 മാസം പ്രായമായ കുട്ടിക്ക് കബക്കിട്ട് മാറാൻ മെഡിസിൻസ് ഉണ്ട് കേട്ടോ. ജോബി നമ്പർ ഇട്ടോളൂ, ജോബി വിളിക്കാം കേട്ടോ. അനിത ഷെയർ ചെയ്ത് താങ്ക് യു. ദിവ്യ ഹായ്. ഷീജ ഹായ്. ഷുഗർ കുറയ്ക്കാൻ നമ്പർ ഇട്ടോളൂ. രോഷിനി ഹായ്. വിഷ് യു ഹാപ്പി ബർത്ത്ഡേ ടു, എൻ്റെ പിറന്നാളല്ലല്ലോ ഒന്ന്. ആ ഏപ്രിൽ, അത് നമ്മുടെ എഫ് ബിയിലുള്ളതാണ് ചേട്ടാ, ശരിക്കും അതൊന്നും അല്ലല്ലോ. നമ്മുടെ പണ്ടൊക്കെ നമ്മൾ ഡേറ്റ് തെറ്റിച്ചല്ലേ കൊടുക്കുന്നേ. താരൻ മാറാനായിട്ട് ഹെയർ ഓയിൽ ഉണ്ട്. ഷുഗറിനതാ നമ്മുടെ കാമലാദി, നമ്പർ ഇട്ടോളൂ. ഹോസ്പിറ്റലിലെ നമ്പറാണ് ഇതിലുള്ളത്. സുനിത വിളിച്ചോളാം. സന്തോഷ് ഹായ്. ശരീരത്തിലെ ചൂട് കുറയ്ക്കാനുള്ള മരുന്നാണ് നമ്മുടെ കാമലാദി കേട്ടോ. പിഗ്മെൻറ്റേഷൻ മാറാനായിട്ട് നമ്മുടെ ഡെയിലി ഫേഷ്യൽ പാക്ക്. കേശ് ഉപയോഗിക്കുമ്പോൾ താളി ഉപയോഗിക്കണം, താളി ഉപയോഗിക്കുന്നതാണ് നല്ലത്. സൂര്യ ഷാമ്പു ഒന്നും യൂസ് ചെയ്യാതിരിക്കുക. ഇതല്ലാന്നുണ്ടെങ്കിൽ നാട്ടിൽ തന്നെ കിട്ടുന്ന ചെമ്പരത്തി താളിയൊക്കെ യൂസ് ചെയ്യുക. 460 ഷെയർ ചെയ്യാത്ത എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക. വിജയൻ ചേട്ടൻ എന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ടേ ഇരിക്കുക ഷെയർ കുറവാണെന്ന്.
ഡെയിലി യൂസ് ചെയ്തുള്ളൂ കേട്ടോ. കണ്ണിന് താഴെ കറുപ്പ് മാറാനായിട്ട് നമ്മുടെ ഡെയിലി ഫേഷ്യൽ പാക്ക് യൂസ് ചെയ്യാം. ഞാൻ കൊളസ്റ്റൻ്റും കാമലാദി സെക്കൻഡ് ട്രിപ്പ്. താങ്ക് യു ലൈല അമ്മ മാത്യു, എങ്ങനെ ഉണ്ടെന്ന് പറയൂ. രശ്മി നമസ്തേ, രാജി ഹായ്, ജോബി വിളിച്ചോളാം കേട്ടോ. ജോബി വരുന്നുണ്ട് ഇന്നലെ വന്നു. താങ്ക് യു അനിൽ. രാധിക ഹൈ. ആസ്മയ്ക്ക് മെഡിസിൻ ഉണ്ട്. കാമലാദി കഴിക്കുമ്പോൾ ഷുഗർ ഇല്ലാത്തവർ കഴിക്കുക കേട്ടോ, ഫാറ്റ് ലിവറിന് നല്ലതാണ്. ജയശ്രീ വിളിച്ചോളാം കേട്ടോ. ജിബി ഹായ്. മനോജ് ഹലോ. സുനിത എന്തിനാ വിഷമിക്കണേ? സുനിത സുനിത. ഷിബു ഹായ്. പത്മജ നമസ്തേ. പത്മചേശി, പത്മചേശി കുറച്ച് ദിവസമായാലോ കണ്ടിട്ട്. ഷീജ ഹായ്. കാമലാദി സർവ്വരോഗ സംഹാരിയാണ്. കാമലാദി പൊതുവെ ലിവർ ഫംഗ്ഷൻ നോർമലാക്കുകയാണ് കേട്ടോ. അപ്പോൾ ലിവറിൻ്റെ പ്രവർത്തനം കൃത്യമാക്കുന്നതിനായിട്ടാണ് നമ്മൾ ഈ കാമലാദി കഴിക്കുന്നത്. അപ്പോൾ ലിവർ ഫംഗ്ഷൻ കറക്റ്റാക്കുന്ന വഴി സോഡിയം പൊട്ടാസ്യം ലെവൽ നോർമലാകും. അതിൻ്റെ ഒപ്പം തന്നെ ലിവർ എൻസൈംസിൻ്റെ അളവ് കൃത്യമാകും. ഷുഗറിന് നല്ലതാണ്. നോർമൽ ദിവസം കൺസൾട്ടിങ് ടൈം രാവിലെ 10 മണി മുതൽ വൈകിട്ട് 4 വരെ. നമ്പർ തരാം. അതിലുണ്ടല്ലോ നമ്പർ. അന്നമോൾ ഹായ്. സുരസാമൃതം അത് നമ്മുടെ ദ്രൗപദി നമ്മുടെ കൊറിയർ ചെയ്യുമ്പോഴേ നമ്മൾ ബൈ പോസ്റ്റല്ലേ അയക്കുന്നേ, അങ്ങനെ വരുന്നതാ കേട്ടോ. ഡിസ്ക് പ്രോബ്ലത്തിന് ഹോസ്പിറ്റലിൽ വന്ന് കാണുന്നതാണ് നല്ലത്. ജസ്ന വണ്ണം കുറയാനായിട്ടിതാ കൊളസ്റ്ററിൻ്റെ 15 മില്ലി മരുന്ന്, 45 മില്ലി വെള്ളം ചേർത്ത് 2 നേരം. ആതിര ഹലോ. രാജേഷ് ഹായ്. അപ്പോൾ അതിൻ്റെ ഇപ്പോൾ ചെയ്താലോ? എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വേഗം കമൻറ്റ് ചെയ്തോളൂ. ശ്രീദേവി ഹലോ. ബ്രഹ്മീകൃതം ഫാർമസിയിൽ നിന്ന് ഒന്ന് മെസ്സേജ് ചെയ്തോളൂ, അയച്ചുതരാം കേട്ടോ. കണ്ണിൻ്റെ താഴെ കറുപ്പ് മാറാനായിട്ട് ഡെയിലി ഫേഷ്യൽ പാക്ക് യൂസ് ചെയ്യാം. മുഖത്ത് വന്ന കറുത്ത പാടുകൾ മാറാനും ഡെയിലി ഫേഷ്യൽ പാക്ക് യൂസ് ചെയ്യാം. കുറുമശ്ശേരിയിൽ ഓപ്പൺ ആയിട്ടില്ല, 5 രൂപയാണ് ഓപ്പൺ ആയിരിക്കുന്നത് കേട്ടോ. മുടി മനസ്സിലായില്ല. സ്മിത ഹായ്. റീഡ് സംവെയർ ശ്രദ്ധിച്ച് യൂസ് ചെയ്താൽ മതി. പിഗ്മെൻറ്റേഷൻ മാറാൻ എന്ത് ചെയ്യണം? ഇതാ ഡെയിലി ഫേഷ്യൽ പാക്ക് യൂസ് ചെയ്യാം. ഗ്യാസ് മാറാനായിട്ട് സുരസാ മതി. കേശി വേണം, നമ്പർ ഇട്ടോളൂ കേട്ടോ. പുഷ്പ ഗോപിനാഥ്. PCOD ഇതാ കൊളസ്റ്റൻറ്റ് യൂസ് ചെയ്യാം. വണ്ണം കുറയ്ക്കാനായിട്ടും കൊളസ്റ്റൻറ്റ് യൂസ് ചെയ്യാം. ഷുഗറിന് മെഡിസിൻ അയച്ചുതരാം കേട്ടോ. നമ്പർ ഇട്ടോളൂ, മരുന്ന് വേണമെന്നുണ്ടെങ്കിൽ നമ്പർ ഇട്ടോളൂ. 475 ഷെറോ. താങ്ക് യു താരനിതാ. കേശി സുനിത സന്തോഷ് അനിൽ വിളിച്ചോളാം കേട്ടോ. അനിലെ ഹൈ പ്രഷറിന് അണുതേലം നിത്യേന 2 തുള്ളി വീതം മൂക്കിൽ ഒഴിച്ചോളൂ കേട്ടോ, മാറ്റം കിട്ടും. അമ്പിളി ഹായ്. പല്ലില് പൂപ്പൽ പോലെ വരുന്നു, ത്രിഫല തിളപ്പിച്ചിട്ട് തേനും കൂടി ചേർത്ത് കവിൾ കൊണ്ടോളൂ. സ്റ്റൊമക്ക് റൈറ്റ് പെയിൻ, ചിലപ്പോൾ ഫാറ്റ് ലിവറിൻ്റെ ആകാം. മൈഗ്രെയിൻ്റെ കുട്ടികൾക്ക് കൊടുക്കാം കേട്ടോ. 5 മില്ലി ഒരു 10 മില്ലി വെള്ളം ചേർത്ത് കൊടുക്കാം. കേശ് ഡെയിലി യൂസ് ചെയ്യാം. രശ്മി വിളിച്ചോളാം കേട്ടോ. രശ്മി അന്നു ഹായ്. ഓമനക്കുട്ടൻ ഹലോ. എൻ്റെ മോളുടെ മുടി നരയ്ക്കുന്നതിന് മരുന്നുണ്ടോ? പിന്നെ താരനുതാ. കേശി നരയ്ക്ക് ഹെയർ ടോണിക്ക് ആദ്യം. കേശി ഒരു വീട്ടിനുള്ളിൽ തന്നെ താരം മാറും. കേശി യൂസ് ചെയ്തിട്ട് താരം മാറിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ഹെയർ ടോണിക്ക് യൂസ് ചെയ്യാം കേട്ടോ. നമ്പർ ഇട്ടോളൂ. കിഡ്നി സ്റ്റോൺ വന്നവർക്ക് കൊളസ്റ്ററിൻ്റെ കൂടെ കഴിക്കാം, പ്രശ്നമില്ല. ഗ്യാസിന് മെഡിസിൻ സുരസാമൃതം കേട്ടോ. ഫേസ് പാക്ക് ഡെയിലി യൂസ് ചെയ്യാം. കൊളസ്റ്ററിൻ സൂപ്പർ. താങ്ക് യു. വണ്ണം കുറയ്ക്കാനായിട്ട് ഇതാ കൊളസ്റ്ററിൻ്റെ 15 മില്ലി മരുന്ന്, 45 മില്ലി വെള്ളം ചേർത്ത് വയ്ക്കാം കേട്ടോ.
തലയോട്ടിയിൽ മുടി കുറവാണ് താരനും കേശൂസ് കേട്ടോ. 9 വയസ്സുള്ള മോൾക്ക് ഇപ്പോഴും പനി വരുന്നു. ഇന്ദുകാന്തം കഷായം കൊടുക്കാം നിത്യേന, മാറ്റം കിട്ടും. മീര ഹായ്. അപ്പം എൻ്റെ അപ്പം ഇതോട്ടെ എന്നാ, വേറെ എന്തെങ്കിലും സംശയം ഉണ്ടോ? ഷെയർ ചെയ്യാത്തവരൊക്കെ ഷെയർ ചെയ്യൂ. ഗുഡ് നൈറ്റ് മാഡം. ഞാൻ പോ വിളിക്കാം കേട്ടോ സന്തോഷേ. റഹീം, ഗുഡ് നൈറ്റ്, വിളിക്കാം. മുഖത്തെ കറുപ്പിന് ഡെയിലി ഫേഷ്യൽ പാക്ക് യൂസ് ചെയ്യാം. നമ്പർ തരുമോ? എന്തെങ്കിലും സംശയങ്ങളുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും മരുന്ന് വേണമെന്നുണ്ടെങ്കിൽ നമ്പർ ഇതിലിട്ടാൽ മതി. ഫാർമസിയിൽ നിന്ന് അങ്ങോട്ടേക്ക് വിളിച്ചിട്ട് ഒരു മരുന്ന് അയച്ചുതരും. സുധീഷ് ഹായ്. കുവൈറ്റിലേക്ക് അയക്കാറില്ല കേട്ടോ, നാട്ടിലയക്കാം. 477 ഷെയർ ഷെയർ ചെയ്ത് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്തേ. ഷിജോൺ ഹായ്. ലൈവ് ടൈം ഡെയിലി രാത്രി ഒരു 9 മണി മുതലാണ് കേട്ടോ സാധാരണ ചെയ്യാറുള്ളത്. ബേബി ഗുഡ് നൈറ്റ്. മുടി കൊഴിച്ചില്ലതാ, കേശ് യൂസ് ചെയ്തോളൂ. ശ്രീപ്രകാശ്, കേശ് അയച്ചു തരാട്ടോ. ചന്ദ്രപ്രകാശ് നമ്പർ ഇട്ടോളൂ. ആയുർവേദത്തിൽ മെഡിസിൻ, അലോപ്പതി മെഡിസിൻസ് കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒപ്പം തന്നെ ആയുർവേദം മരുന്ന് കൂടി കഴിക്കാം. എന്നിട്ട് പയ്യെ അലോപ്പതി മരുന്നിൻ്റെ ഡോസേജ് കുറച്ച് കൊണ്ടുവരാം. പെട്ടെന്ന് ദേഷ്യം വരുന്നു, ഷുഗറിൻ്റെ അല്ല നമ്മുടെ തൈറോയിഡിൻ്റെ റിലേറ്റഡുള്ള പ്രശ്നമാണോ നോക്കണം കേട്ടോ. തൈറോയിഡ് ചെക്ക് ചെയ്യൂ. ലിജു വിളിക്കാം കേട്ടോ. ശാന്തി ഹായ്. ലാലി വിളിച്ചോളാം. ഷീജ വിളിക്കാം കേട്ടോ. ഷീജ മനോജ് വിളിച്ചോളാം. രമ്യ വിളിക്കാം. ഷരീഫ് ഹലോ. കെ പി ചന്ദ്രൻ ഹലോ. ജസ്ന വിളിക്കാം കേട്ടോ. ജസ്ന റാണി വിളിച്ചോളാം. നീതു ഗുഡ് നൈറ്റ്. കേശി വേണം, നമ്പർ ഇട്ടോളൂ. ലാലി വിളിക്കാം. ലിവർ കംപ്ലയിൻ്റ് ഇതാ കാമലാദി, ലിവർ ഗാർഡ്. 15 മില്ലി മരുന്ന് 45 മില്ലി വെള്ളം ചേർത്ത് 2 നേരം കഴിക്കാം. പത്മജ, പത്മജേഷി ഇന്ന് കണ്ടില്ലല്ലോ, ഞങ്ങളെല്ലാവരും എറണാകുളം ഉണ്ടായിരുന്നു. ചന്ദ്ര വിളിക്കാം. ചന്ദ്ര കൊളസ്ട്രോൾ ഫുഡ് ആഫ്റ്റർ ആണോ ബിഫോർ ആണോ? എപ്പോഴും ഭക്ഷണത്തിന് മുന്നേ കഴിക്കണ്ടേ കേട്ടോ. ബിന്ദു വിളിച്ചോളാം. ശരി നിജോ വിളിക്കാം. അജേഷ് ദശയുണ്ട്, കരിച്ച് കളയേണ്ടി വരൂ കേട്ടോ. കേശ് ഉപയോഗിക്കുമ്പോൾ ചിത്രത്താളി ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. യൂറിക് ആസിഡിന് നമ്മുടെ കാമലാദ്യം നല്ലതാണ് കേട്ടോ. ശ്രീജ ഹായ്. നവാസ് ഹലോ. അനിൽകുമാർ അങ്ങോട്ട് വിളിച്ചോളാം കേട്ടോ. സജി വിളിച്ചോളാം. ജിഷ ഗുഡ് നൈറ്റ്. സജീന ഹായ്. ലോലിത ഹലോ. യൂറിക് ആസിഡിന് നമ്മുടെ കാമലാദി കേട്ടോ. സന്തോഷ് ഹായ്. ബിന്ദു ഹായ്. പ്രേമാനന്ദൻ അങ്ങോട്ട് വിളിച്ചോളാം. ഈ മെഡിസിനൊക്കെ നാട്ടിലടുത്തും കിട്ടില്ല, നമ്മുടെ ഹോസ്പിറ്റലിലെ മെഡിസിനാണ്. നമ്പർ വന്നിട്ട് കഴിഞ്ഞാൽ ഫാർമസിയിൽ നിന്ന് അങ്ങോട്ടേക്ക് വിളിച്ചിട്ട് മരുന്ന് അയച്ചുതരും. വരാൻ പറ്റിയില്ല, ഞാൻ ഫോട്ടോ ഒക്കെ വരാൻ കിടക്കണുള്ളൂ. പത്മചേച്ചി മുടി കൊഴിച്ചിൽ മാറാനായിട്ട് കേശ് യൂസ് ചെയ്യാം. പേജിലിടാൻ പോകണുള്ളൂ ഫോട്ടോസ്. ഷൈജു കുട്ടികളുടെ കുഴപ്പമില്ല, അതൊരു പ്രായം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ പല്ല എന്തായാലും പോകുമല്ലോ. സന്തോഷ് നമസ്തേ. വിജി ഹായ്. സോണി ഹായ്. നമസ്തേ ശ്രീരമ. സോണി ഹായ്. സുനിത ഹായ്. സുരഭി സ്കിൻ ഇൻഫെക്ഷന് മരുന്നുണ്ട് കേട്ടോ. 487 എല്ലാവരും ഒന്ന് ഷെയർ ചെയ്തേ. 13 ഷെയറും കൂടി ആയി കഴിഞ്ഞാൽ 500 ആയി. എന്നിട്ട് എനിക്ക് പോകാനുള്ളതാണ്. അഖിൽ ഹലോ. ഡോക്ടറിനോട് സംസാരിക്കാൻ വിളിക്കാം കേട്ടോ. ബിൻസി ഹായ്. സുരേഷ് ഹായ്. മധു ശൈലേഷ് വിളിച്ചോളാം കേട്ടോ. കേശി എന്താ വില, നമ്പർ ഇട്ടോളൂ. ഷെറി നിജോ അങ്ങോട്ട് വിളിച്ചോളൂ. തൈറോയിഡ് ഉള്ളപ്പോൾ എപ്പോഴും അതാണ് പ്രശ്നം. തൈറോയിഡിന് മെയിനായിട്ട് നമ്മുടെ ത്രോട്ടിൽ ഇറിറ്റേഷൻ ആണല്ലോ അമ്മൂസ്, അപ്പോൾ ത്രോട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടാവാറുണ്ട്. ആൽബുമിൻ റെഡ്യൂസ് ചെയ്യാനായിട്ട് നമ്മുടെ കാമലാദ്യം നല്ലതാണ്. നമ്പർ ഇട്ടോളൂ അങ്ങോട്ട് വിളിക്കാം. ബിജു ഹായ്. ലാലി ഹലോ. ഉപ്പുറ്റു എനിക്ക് മരുന്നുണ്ട് കേട്ടോ. ബ്യൂട്ടിഫുൾ സ്മെൽ. ഓ താങ്ക് യു ശ്രീജ. അനിൽസി
ഹായ്. മൈഗ്രേൻ്റെ അലർജിക്ക് അലർജിക്കും മൈ നമ്മുടെ എപ്പോഴും ചെസ്റ്റിന് മുകളിലേക്കുള്ള കഫം കുറയാൻ വളരെ നല്ല മെഡിസിനാണ്. തലവേദനയ്ക്ക് നല്ലതാട്ടോ. നസീർ ഹലോ, അഖിൽ ഹായ്, മുരളീധരൻ ഹായ്. സ്കിൻ ഒന്ന് കാണണോട്ടോ. ഷീജ താങ്ക് യു. ഗുഡ് നൈറ്റ്. ഷെറി നിജോ വിളിക്കാം. തലനീരിറക്കം മാറാനായിട്ട് മെഡിസിൻസ് ഉണ്ട് കേട്ടോ, നല്ല തൈലങ്ങളുണ്ട്, പിന്നെ പുനർനവാദി കഷായമൊക്കെ നല്ലതാണ്. അജേഷ് വിളിച്ചോളാം. ശ്രീദേവി ഗുഡ് നൈറ്റ്. ജോമോൻ അങ്ങോട്ട് വിളിച്ചോളാം. ഗീത ഗുഡ് നൈറ്റ്. എൻ്റെ കമൻറ്റ് വായിക്കുന്നില്ല, ധന്യയുടെ കമൻറ്റ് ഞാൻ കണ്ടില്ല. 496 ഷെയർ, താങ്ക് യു. എല്ലാവർക്കും നന്ദി. സജയകുമാർ ഓക്കെ, 493 ഷെയർ, താങ്ക് യു. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് തന്നെ കമൻറ്റ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. കേശി വേണം അങ്ങോട്ട് വിളിച്ചോളാം കേട്ടോ. രമേശേ, ജസീല ഹായ്, അഖിൽ ഹായ്, ബിന്ദു ബിന്ദു സുരേഷ് വിളിച്ചോളാം കേട്ടോ. ഗീത ഹായ്, ശ്യാമ ഗുഡ് നൈറ്റ്, റിയ ഗുഡ് നൈറ്റ്, ജിതിൻ ഹലോ. സോറിയാസിന് മെഡിസിൻ ഉണ്ട് കേട്ടോ ജേഷേ. കവിത ഹായ്, മോനിഷ. മുടികൊഴിച്ചിൽ ഷുഗറിൻ്റെ കാരണം മുടികൊഴിച്ചിൽ വരാറുണ്ട് കേട്ടോ. വിളിക്കുക കേട്ടോ ഷീജ, വിളിക്കുക കേട്ടോ. ഷമീറ ജോർജ് ഹായ്, സ്വപ്ന. ഷുഗറുള്ള ആൾക്ക് ഞവറ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. മൈഗ്രെയിന് അനിൽദാ, മൈഗ്രെയിൻ്റെ രണ്ട് നേരം കഴിക്കാനാട്ടോ കൊളസ്റ്റിൻ്റെ. മുഖം കറുപ്പം മാറാൻ ഡെയിലി ഫേഷ്യൽ പാക്ക് നല്ലതാണ്. അഖിൽ ഹായ്, ഗീത ഗുഡ് നൈറ്റ്. അല്പം താമസിച്ച് സാരില്ല, ലൈവ് ഷെയർ ചെയ്തോളൂ. ഷെയർ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഈ വീഡിയോ കിട്ടും കേട്ടോ. അല്പമല്ല, കുറേ താമസിച്ചു, ഇപ്പം 1.5 മണിക്കൂറായി തുടങ്ങിയിട്ട് ലൈവ്. ഷെറി നിജോ, ഷെറി താങ്ക് യു. ഹായ് ശ്യാമള ഹായ്. അപ്പോൾ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ഇന്നത്തെ വിഷയം കുട്ടികളുടെ ഓർമ്മക്കുറവിനും കുട്ടികൾ ഷാർപ്പാകുന്നതിനു വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, കൊടുക്കേണ്ട ഫുഡ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. പിന്നെ കുറേ സംശയത്തിന് കുറേ മരുന്നുകൾ പറഞ്ഞു, നമ്മുടെ കുറേ മരുന്നുകളെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ മരുന്ന് വേണമെന്നുള്ളവരെല്ലാം നമ്പർ ഒന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഫാർമസിയിൽ നിന്ന് അങ്ങോട്ടേക്ക് വിളിച്ചിട്ട് അവർ മരുന്ന് അയച്ചു തരും. വായ്പുണ്ണീന് ഇതാ സ്വരസാമൃതം കേട്ടോ, നമ്പർ ഇട്ടോളൂ, അങ്ങോട്ട് വിളിച്ചോളൂ. അപ്പോൾ പേജ് കുറേ ആളുകളുണ്ട് പുതിയതായിട്ട്, പേജ് ഫോളോ ചെയ്യാതെ എല്ലാവരും പേജ് ഫോളോ ചെയ്യുക. ഒപ്പം നമ്മുടെ ലൈവ് ഒന്ന് ഷെയർ ചെയ്യുക. നൈലജ ഹെയർ ഫോളിന് നമ്മുടെ കേശി നല്ലതാണ് കേട്ടോ, നമ്പർ ഇട്ടോളൂ കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്തേ.